ഇല്ല, ഞാൻ കാണിച്ചു തരാം. ഡിഎംസിലും കമന്റ്സ് അതിലൊക്കെ വൽഗറായിട്ട് ഒരുമാതിരി ഇങ്ങനത്തെ പെണ്ണാണല്ലോ അങ്ങനത്തെ ഒരു രീതിയിലാണ് മെസ്സേജ് വരുന്നത്. പുള്ളിക്കാരൻ തന്നെ വിചാരിക്കുന്ന എന്തോ വലിയ സംഭവമാണ്. പുള്ളിക്കാരൻ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ സെലിബ്രിറ്റീസ് ആവുന്നത്. ഇവൻ മറ്റതാണ്, ഇവൻ ഗേ ആണ്. എന്നിട്ട് എന്റെ ഫോട്ടോ നോക്കി തന്നെ പുള്ളിക്കാരൻ പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്റെ ഫോട്ടോ നോക്കി തന്നെ പുള്ളിക്കാരൻ മാസ്റ്റർബേറ്റ് ഒക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈ ഡോറാബുജിയൊക്കെ കണ്ടിരിക്കാനുള്ള ടൈമിൽ തൊപ്പിയുടെ ലൈവ് കണ്ടാൽ ഇങ്ങനെ ഇരിക്കും. ആ ഒരു കൊച്ചിന്റെ വായിൽ നിന്നും ഇതുപോലെ ഒരു ചീത്ത വരണമെങ്കിൽ അവൻ അത്രയും ടോക്സിസിറ്റിയാണ് കുത്തി നിറച്ചു വെച്ചു കൊടുക്കുന്നത്. ഹായ്, ഞാൻ അശ്വതി. ഫെയിം സ്റ്റെപ്പിലെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ള ഗസ്റ്റ് ആരെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആളിച്ചിരി എയറിലാണ്, എന്നാലും ആൾ ഡാൻസിലൂടെയാണ് വൈറലായത്. വേറെ ആരുമല്ല, ആസിഫാണ്. ആസിഫ്, വെൽക്കം ടു ദ ഷോ. എന്താണ് ആസിഫേ, സുഖാണോ? കുഴപ്പമില്ല, എയറിലാണ് ഇപ്പോൾ. എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? എയറിലായതിൻ്റെ ഒരു ഇത് എങ്ങനെയുണ്ട് പറയാന്ന് വെച്ചാ, വേറെ ഒന്നുമില്ല. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, കുറെ തൊപ്പി വേഴ്സസ് ആസിഫ്, തൊപ്പി വേഴ്സസ് ആസിഫ്. അപ്പൊ തൊപ്പി വേഴ്സസ് ആസിഫ് മഴവില്ല. ആ, മഴവില്ല, മഴവില്ല, അതെ. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഇൻസ്റ്റ തുറന്ന അതേ ഉള്ളൂ. ഇൻസ്റ്റൊക്കെ തുറന്ന ഫീൽഡിൽ അത് മാത്രമേ ഉള്ളൂ, തൊപ്പി ആസിഫ്, തൊപ്പി ആസിഫ്, തൊപ്പി ആസിഫ്. എങ്ങനെയുണ്ട് റിയൽ ലൈഫും റിയൽ ലൈഫും ഒക്കെ? ഇതുവരെ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ കുറച്ച് ദിവസം കൊണ്ട് കുറച്ച് സൈബർ ബുള്ളിങ്ങും സൈബർ അറ്റാക്കും. പക്ഷെ അതൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നില്ലേ? ആ, കുഴപ്പമില്ല. അത് കൊറേ കൊച്ചു മക്കളെ, ഞാൻ കുറച്ച് പറഞ്ഞു തരാം കുറച്ച് കേസ്. ഓക്കെ ഓക്കെ, അതിലോട്ട് വരുന്നേ ഉള്ളൂ. അപ്പം ഫാൻസ് ഒക്കെ ഉണ്ട് കുറച്ച് അല്ലേ? ഭയങ്കര ഫാൻസ്, 300K ഫോളോവേഴ്സ് ഒക്കെ ആയല്ലേ? ആ, ഇപ്പോ ഈ ഒരു ഇഷ്യൂ നടക്കുന്ന ടൈമിൽ ഒരു 290 സംതിങ് ഉണ്ട്. അപ്പോ ഇപ്പൊ തൊപ്പിയായിട്ട് ചെറിയൊരു ക്ലാഷ് ആയപ്പോ ഇപ്പൊ 300 നിൽക്കുവാണ്. കുറെ പേരും ഫോളോ ചെയ്തത് ചീത്ത വിളിക്കാനാണ്, എന്നാലും കുഴപ്പമില്ല, മൈൻഡ് ഇല്ലല്ലേ. ഓക്കെ ഓക്കെ, അപ്പോ എന്താണ് വിഷയം ഒന്ന് കറക്റ്റ് പറഞ്ഞു തരാമോ? ലൈവ് കേറാൻ പറ്റത്തില്ല, അറിയാലോ. ലൈവിൽ ഇങ്ങനെ പച്ചപ്പച്ച തെറിയാണ്. ഞാനൊക്കെ ഇന്റർവ്യൂ കേറുന്നതിന് മുമ്പ് എന്താണ് അറിയാന്ന് വേണ്ടിട്ട് ലൈവ് എടുക്ക് പബ്ലിക്കായിട്ട് എടുക്കാൻ പറ്റുന്നില്ല. അമ്മാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇതെല്ലാരും ഒരു പുറത്തൊക്കെ ഇരുന്ന് കാണാം. ഹെഡ്ഫോൺ വേണം ഇതൊക്കെ ഇരുന്ന് കാണണമെങ്കിൽ. അതാണ് അപ്പൊ എനിക്കത് മനസ്സിലായി. എന്താണ് ലൈവ് ഫുൾ, എന്താണ് ഇതിന്റെ സ്റ്റാർട്ടിങ്? ഞാൻ പറഞ്ഞുതരാം, സംഭവം പറഞ്ഞുതരാം. വേറൊന്നുമില്ല എന്ന് വെച്ചാ, ഞാനൊരു സൈഡിൽ നിന്നൊരു വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലാതെ സെലിബ്രിറ്റി അല്ല, ഒരു കണ്ടന്റ് ക്രിയേറ്റർ. അപ്പോ ഇപ്പൊ ഒരു എഡിറ്ററിന്റെ കാര്യം തന്നെ എടുക്കുവാണെങ്കിൽ, ഇപ്പൊ നമ്മള് കഷ്ടപ്പെട്ട് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ ചെയ്യുന്ന ഒരു എഡിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ, അതിപ്പോ പെട്ടെന്നൊരുത്തം വന്നിട്ട് ഈ ഇത് മറ്റത് കൊള്ളത്തില്ല അങ്ങനെ പറയുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഫീൽ ആവും. അപ്പൊ അതുപോലെ എൻ്റെ ഒരു വീഡിയോ, ഈ തൊപ്പി എന്ന് പറഞ്ഞ പുള്ളി ഡിസ്കോർഡിൽ ആരോ എടുത്ത് ഇട്ട് കൊടുത്തു. എൻ്റെ ഒരു വീഡിയോ, എൻ്റെ എന്തോ ഡാൻസ് എന്തോ ആണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ഇങ്ങനെ വീഡിയോ പോയി പോയി നോക്കി നോക്കിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ എൻ്റെ വീഡിയോ വരുവാണ്. അപ്പോൾ അത് നോക്കിയിട്ട് ആദ്യമേ പുള്ളിക്കാരൻ എൻ്റെ അക്കൗണ്ട് സെർച്ച് ചെയ്യുന്ന, അല്ല വീഡിയോ അല്ല, പുള്ളിക്കാരൻ ആദ്യം എൻ്റെ അക്കൗണ്ടാണ് സെർച്ച് ചെയ്യുന്നത് പുള്ളിയുടെ ലൈവില്. എനിക്ക് പുള്ളിനെ പേഴ്സണലി അറിയത്തില്ല, യാതൊരു ബന്ധവുമില്ല, എനിക്ക് കമ്പനി ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അവൻ അവൻ്റെ ലൈവ് സ്ട്രീമിൽ സെർച്ച് ചെയ്ത് എൻ്റെ പേര് സെർച്ച് ചെയ്തുകൊണ്ട് എന്തോ എന്നെ എന്തോ ഗേ എന്നോ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞ്. ആദ്യമേ പുള്ളിക്കാരൻ എൻ്റെ വീഡിയോ എൻജോയ് ചെയ്യുന്നുണ്ട് കണ്ട് കണ്ട്. പിന്നെ എന്തോ എൻ്റെ ഡാൻസ് ഒക്കെ കണ്ടിട്ട് എന്തോ ഗേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ആ, ഗേ കുണ്ടൻ പറയാവോ ചാനല്? അതേപോലെ ഗേ എന്നും കുണ്ട, അത് അവൻ്റെ ഒരു മര്യാദ ആവാം, എനിക്ക് അറിഞ്ഞൂടാ, മനസ്സിലായി. അപ്പോ അങ്ങനെ അത് ഞാൻ ഇങ്ങനെ, അത് ഞാൻ സംഭവം ഫസ്റ്റ് കണ്ടില്ല, ഇത് സംഭവം ഇറങ്ങി 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോ കുറെ പേരിങ്ങനെ പറഞ്ഞു, ഇതേപോലെ തൊപ്പി എന്തോ നിന്നെ ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടുണ്ട്, നിന്നെ എന്തോ ഗേ എന്ന് വിളിച്ചിട്ടുണ്ട്, കുണ്ടൻ എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാനത് ആ ഒരു ലൈവ് മാത്രം ഞാൻ നോക്കിയെടുത്ത് അതിനെതിരായിട്ട് ഞാനൊരു റീലിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനൊരു സൈഡിൽ നിന്ന് വീഡിയോ ചെയ്യുന്ന ഒരാൾ ബോഡി ഷെയിമും ചെയ്തിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. ആ, അത് അവൻ്റെ ലൈവിൽ പോയിട്ടാണ്, ഇപ്പോഴല്ല. എന്ന് വെച്ചാൽ ആ ഒരു ടൈമിലല്ല, അത് ഞാനവനും കൂടി വിളിക്കുന്ന ടൈമില. അപ്പോൾ ആ ബോഡി ഷെയിമിങ് ഗേ എന്ന് വിളിക്കുന്നതും ബോഡി ഷെയിമിങ് ആണ്. ഇപ്പോൾ ചുമ്മാ തമാശയ്ക്ക് ഒരാളെ ഗേ എന്ന് വിളിക്കുമ്പോൾ വെളിയിറങ്ങി ഒരാളെ ഗേ എന്ന് വിളിച്ചാൽ നമുക്ക് അറിയാലോ എന്തോ ആയിരിക്കുമെന്ന്. അപ്പോൾ ഇതാണ് സംഭവം. ഞാൻ ജസ്റ്റ് ഒരു സൈഡിൽ നിന്ന് വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്യുന്നൊരു വീഡിയോ, ഇപ്പോൾ നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് അതിലിപ്പോൾ നമ്മളൊരു 10 പേരെടുത്ത് ഒരു അഭിപ്രായം ചോദിക്കുകയാണ്, വീഡിയോ എങ്ങനെയുണ്ട്. ഇപ്പോൾ ഒരു 8 പേര് കൊള്ളാമെന്ന് പറഞ്ഞ്, അതിൽ 2 പേര് കൊള്ളൂലെന്ന് പറഞ്ഞു, നമുക്ക് ആ 2 പേര് കൊള്ളൂലെന്ന് പറയുന്നത് നമുക്ക് ഫീൽ ആകത്തുള്ളൂ. അതുപോലെ അവ അവൻ്റെ ഫാൻസിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരുമാതിരി എന്തോ അവൻ ആ വീഡിയോ എന്തോ ചെയ്യുന്ന പോലെയാണ് അവന് തോന്നിയത്. അങ്ങനെ ഗെയിം വിളിച്ചു. അപ്പോൾ അതിന് എതിരായിട്ടൊരു പ്രതികരണമായിട്ട് ഞാനൊരു റീലിട്ടായിരുന്നു. അത് അവൻ്റെ ഒരു മര്യാദയിൽ അവൻ്റെ ഒരു ഭാഷയിലിട്ടു.
ചീത്തവിളിയും ബോഡി ഷേമിംഗ് ഒന്നും ഇല്ല, അതെന്റെ അക്കൗണ്ട് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോ എന്ന് വെച്ചാ ഈ ഒരു വീഡിയോ അവന്റെ ഫാൻസ് അവന് വീണ്ടും കാണിച്ചു കൊടുത്തു, പിന്നെ റിയാക്ഷൻ ചെയ്യുന്നു. ആ റിയാക്ഷൻ ചെയ്യുന്ന ടൈമിലാണ് ഇവ എന്റെ അക്കൗണ്ട് എടുത്ത് നോക്കുന്നുണ്ട്, അവന്റെ ലൈവില് എന്റെ അക്കൗണ്ട് എടുത്ത് നോക്കി. ഏതോ ഒരു പെണ്ണുമായിട്ട് ഞാൻ ഒരു കൊളാബ് ഇട്ടിട്ടുണ്ട്, ഒരു കൊളാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാനൊരു പെൺ കൊച്ചും കൂടി. അപ്പൊ ആ ഒരു പെണ്ണ് എന്നെ ആ ഒരു പെണ്ണിനെയും വെച്ച് കൊറേ കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വൾഗറായിട്ട് സംസാരിച്ച് അതിനുവേണ്ടി. പിന്നെയാണ് ആ ഒരു ലൈവിൽ ഇഷ്യൂ ഉണ്ടാകുന്നത്. ഇപ്പൊ തൊപ്പിയുടെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അവന് ഒരുപാട് ഫാൻസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, അത് അവൻ സ്വന്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോ ഓക്കെ, കുഴപ്പമില്ല, എല്ലാം ഉള്ളത് നല്ലത് തന്നെ. അവസാനം ഇപ്പോ അവൻ പറയുന്നതും കേട്ട് കുറെ പേര് മിണ്ടാൻ നിൽക്കുന്ന ഒരു സെക്ഷനുണ്ട്, പ്രതികരിക്കുന്നതും ഒരു സെക്ഷനുണ്ട്. ഞാൻ എനിക്ക് പ്രതികരിക്കാൻ തോന്നി, കാരണം നമ്മള് തന്നെന്നുള്ള വളർത്തിയത് കണ്ടവന്റെ വായിരിക്കുന്ന ഏകാനല്ലോ. അപ്പൊ എന്നെ പറ്റി ഇതേപോലെ, ഞാൻ ഗേ ആണ്, അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ, ഒരു സോഷ്യൽ മീഡിയയിൽ, അത് ഇത്രയും പേര് അവൻ്റെ ലൈവ് ആ ഒരു ടൈമിൽ ഒരു 10K എന്തോ വാച്ചിങ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ ഗേ ആണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സത്യം തന്നെ പ്രതികരിക്കാൻ തോന്നി. കുറെ പേര് മിണ്ടാൻ നിൽക്കുമായിരിക്കും, അവൻ വിചാരിച്ച് ചിലപ്പോൾ മിണ്ടാൻ നിൽക്കും, അങ്ങനെ നിൽക്കും. അപ്പം ഞാൻ അവനെ റിയാക്ട് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഇറക്കി, ഒരു റീല്. അപ്പോൾ അത് അവൻ്റെ ആ ഒരു മര്യാദയിൽ ആ ഒരു ഭാഷയിൽ തന്നെ ഞാൻ ഇറക്കിയത്, അത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ വീണ്ടും ആ ഒരു വീഡിയോ കണ്ട് പുള്ളിക്കാരനെ റിയാക്ട് ചെയ്തതാണ് ഈ ഒരു സംഭവം. എന്നുവെച്ചാൽ ആ ഒരു റീല് കണ്ട് എൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കുന്നു, എന്നിട്ട് ഞാൻ വീണ്ടും ഗേ ആണെന്ന് പറയുന്നു, വീണ്ടും ഇവൻ മറ്റതാണ്, ഇവൻ ഗേ ആണ്. എന്നിട്ട് എൻ്റെ ഫോട്ടോ നോക്കി തന്നെ പുള്ളിക്കാരൻ, പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ ഫോട്ടോ നോക്കി തന്നെ പുള്ളിക്കാരൻ മാസ്റ്റർബേറ്റ് ഒക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല, ചിലപ്പോ മൂഡ് സ്വിങ്സ് ആയിരിക്കും എനിക്കറിഞ്ഞു. ഞാൻ അതിട്ട് ഇങ്ങനെ കേൾക്കുന്ന ഒരാളെ വീഡിയോ കണ്ടിട്ട് ഒരു ബോയ് മാസ്റ്റർബേറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് വെച്ചാൽ പുള്ളിക്കാരെ എന്നെ വിളിച്ചേക്കുന്ന ഗേ എന്നാണ്. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് പറയുക, എനിക്ക് സിനിമയിൽ ചാൻസ് തരാൻ ആർക്കും, ചരക്കാണല്ലോ ചരക്കാണ്. ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു, ഇവൻ ചരക്കാണല്ലോ. ആണുങ്ങൾക്ക് പോലും ജീവിക്കാൻ പറ്റത്തില്ല ഇപ്പൊ. അങ്ങനെ പുള്ളിക്കാരൻ എന്നെ ഇങ്ങനെ ഗേ ആണ്, എന്നിട്ട് എന്നെ നോക്കി തന്നെ ഇതൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് എന്തോ അമ്മ സംഘടനയിൽ അല്ല എന്ന് വെച്ചാൽ, അങ്ങനെയല്ല, അമ്മ സംഘടനയുണ്ടോ ഇതില്? അല്ലല്ല, അങ്ങനെയല്ല. പുള്ളിക്കാരൻ പറയുന്നത് പറയുമ്പോ അവനെ പെണ്ണുങ്ങൾക്കെല്ലാം എളുപ്പമാണല്ലോ, ചാൻസ് ഒക്കെ, സിനിമ ചാൻസ് ഒക്കെ കിട്ടാൻ വേണ്ടി എളുപ്പമാണല്ലോ, അവനെ ആരും കിടക്കാനൊന്നും വിളിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞ പുള്ളിക്കാരൻ അതിൽ പരാതി പറയുന്നുണ്ട്. അപ്പോ ആരെങ്കിലും ഇപ്പൊ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തൊപ്പിക്കൊരു. അപ്പോ ഇതാണ് സംഭവം. അങ്ങനെ ഞാൻ കണ്ടായിരുന്നു സമൂസ എന്നൊക്കെ പറഞ്ഞ, അതെന്താ സംഭവം? അത് പറഞ്ഞുതരാം. അതങ്ങനെ പുള്ളിക്കാരൻ അന്ന് തന്നെ വീഡിയോ കോൾ വിളിച്ചായിരുന്നു, അന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഞാനെന്തോ ട്രെയിനിലെന്തോ ആയിരുന്നു, അപ്പോ ഞാൻ ഒരു സ്ഥലത്ത് പോവായിരുന്നു. അങ്ങനെ ഞാൻ തൊപ്പിക്ക് മെസ്സേജ് എങ്കിൽ ഞാൻ നാളെ വിളിക്കാം, നാളെ നമുക്ക് വിളിക്കാം, നീ ലൈവ് ഇട്ടിട്ട് എന്നെ വിളി, എനിക്ക് സംസാരിക്കാനുള്ള നീയും കേൾക്കെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്കാരനാണെങ്കിൽ എന്നെ വെച്ചൊരു കണ്ടന്റ് ഉണ്ടാക്കാമെന്നും പറഞ്ഞുള്ളൊരു രീതിയിൽ നിന്ന് നമ്മൾ കറക്റ്റ് ടൈം അപ്പോൾ ലൈവ് ഇട്ടു. അവൻ്റെ ഫാൻസിൻ്റെ അടുത്ത് തന്നെ എനിക്ക് തോന്നുന്നില്ല, ചിലപ്പോൾ അവൻ പറയിപ്പിച്ചതാവാം, അല്ലാതെ അവൻ കുറേ മഴവില്ല് റെയിൻബോ സ്പാം ചെയ്തിടുന്നു കമൻറ്റിൽ എൻ്റെ പേരും വെച്ചിട്ട്, ആസിഫ് 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 എന്നും പറഞ്ഞ്, എന്നിട്ട് കുറേ മഴവില്ല്. അതിൻ്റെ അർത്ഥം എന്തോന്ന് ചോദിച്ചാൽ പോലും പുള്ളിക്കാരൻ്റെ ഫാൻസിന് അറിയത്തില്ല, കുറേ കൊച്ചു പിള്ളേരാണ്, കുറേ ബുദ്ധിയുള്ളതും കാണും, അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അങ്ങനെ പുള്ളിക്കാരൻ എന്നെ അവിടെ നിന്ന് വിളിച്ച് കോൾ വിളിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ആദ്യമേ വിളിച്ചിട്ട് പറഞ്ഞു, ഹായ് ആസിഫ് എന്നൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഇപ്പോൾ എന്നെ ഒരു പെണ്ണിനെയും പുറത്ത് വേറൊരു ഇമേജ് കൊണ്ടുവന്നൊരു പുള്ളിയാണ് എന്ന് പറയുമ്പോൾ, ഞാനും അവളെ റിലേഷനിലാണ്, എന്നിട്ട് അവളുടെ ചാറ്റ് മാത്രമാണ് ഇവ എടുത്ത് പുറത്തോട്ട് കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ, ഞാൻ പറഞ്ഞുതരാം, ആ ഒരു പെണ്ണ് ഇവൻ്റെ ഒരു ഫാനാണ്. അപ്പോൾ ഒരു 2023 ഇവൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇവന്, അങ്ങനെ എന്തോ ബിഗ് ഫാനാണ് ബ്രോ, അതാണ് ഇതാണ്, ക്യാൻ വി മീറ്റ്, നമുക്കൊരു ഫോട്ടോ എടുക്കാമെന്ന് അവൾ തൊപ്പിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തൊപ്പി മുതലെടുത്ത് എന്ന് പറയുമ്പോൾ, ഞാനും ആ പെണ്ണും ഇപ്പോൾ റിലേഷനിലാവട്ടെ അല്ലെങ്കിൽ ഒരു സഹോദരി സഹോദരൻ ആവട്ടെ എന്തോ ആവട്ടെ, അതിപ്പോൾ നമ്മളുടെ പേഴ്സണൽ ലൈഫിൽ അവൻ ഇടപെടാൻ യാതൊരു സ്ഥാനവുമില്ല. ഇപ്പോൾ പുറത്തുനിന്നൊരുത്തം പറയുന്നത് പറഞ്ഞാൽ എല്ലാവരും അത് വിശ്വസിക്കണമെന്നില്ല. ഇപ്പോൾ അങ്ങനെ ഇവനാണെങ്കിൽ ആ ഫോട്ടോ നോക്കിയിട്ട്, ഓ ഇതാണോ ആസിഫിൻ്റെ ഗേൾ ഫ്രണ്ട്, ഇവൾ കാണാൻ കൊള്ളാമല്ലോ, എന്നിട്ട് കസേന്ന് എണീക്കുന്നു, ഇരിക്കുന്നു, അലറുന്നു, ഇതെന്തോ അവർ പെണ്ണിനെ കാണുമ്പോൾ ഇങ്ങനെയാണ് ആ ക്രഷ് അടിക്കുന്ന ബോയ്സിന്, എനിക്കറിയത്തില്ല. അപ്പോൾ
ഇങ്ങനെയൊക്കെ ഒരുമാതിരി വൾഗറായിട്ടുള്ള ഓരോരോ ആക്ടിവിറ്റീസ് കാണിച്ച് ആ പെണ്ണിൻ്റെ ഫോട്ടോ സൂം ചെയ്ത് നോക്കുന്നു. എന്നിട്ട് അവള് ചാറ്റൊക്കെ എടുത്ത് നോക്കുന്നുണ്ട്. അപ്പോൾ അവള് ചാറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ബിഗ് ഫാനാണ്, നമുക്കൊന്ന് മീറ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഒരു ഫോട്ടോയ്ക്ക് മീറ്റ് ചെയ്യാൻ അവൾ അതിൽ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ അതിൽ ക്യാൻ വി മീറ്റ് മാത്രമേ എടുത്ത് വായിക്കുന്നുള്ളൂ. ഇപ്പോൾ അതിപ്പോൾ ക്യാൻ വി മീറ്റ് എന്ന് മാത്രം വായിച്ചിട്ട് ആ ചാറ്റ് ക്ലോസ് ചെയ്യണം. അപ്പോൾ അത് പുറത്തിപ്പോൾ എങ്ങനെ എടുക്കുമെന്ന് ആൾക്കാർക്ക് അറിയത്തില്ല. എന്ന് വെച്ചാൽ ക്യാൻ വി മീറ്റ് അത് ഫുള്ള് വേണമെങ്കിൽ വായിക്കാമല്ലോ, ക്യാൻ വി മീറ്റ് വി ക്യാൻ ടേക്ക് എ ഫോട്ടോ എന്നാണ്. അതിപ്പോൾ അവൻ്റെ ലൈവ് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ക്യാൻ വി മീറ്റ് വി ക്യാൻ ടേക്ക് എ ഫോട്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൾ ക്യാൻ വി മീറ്റ് വായിച്ചിട്ട് പുറത്ത് വേറൊരു ഇമേജ് അവൾക്കായി. ഇപ്പോൾ അവൻ പറയുന്നത് അതൊരു കോമഡിക്ക് പറഞ്ഞതാണ്, അവൾ ഫാനാണ് ആ ഒരു രീതിയിൽ പറഞ്ഞതാവാം. പക്ഷേ ഇത് മനസ്സിലാക്കാത്ത കുറേ എണ്ണമുണ്ട്. ചിലപ്പോൾ ആ ചാറ്റ് കാണാത്ത കുറേ പേര് കാണും. അപ്പോൾ ക്യാൻ വി മീറ്റ് എന്ന് പറയുമ്പോൾ അത് എങ്ങനെ എടുക്കും അത് ആൾക്കാർ? അപ്പോൾ ആ ആ പുള്ളിക്കാരി ഇപ്പം മെൻ്റലി കുറേ ഡൗൺ ആണ്. ഇപ്പോൾ ഞാൻ മാത്രമേ അതിന് പ്രതികരിക്കാൻ ഇറങ്ങുന്നുള്ളൂ, അങ്ങനെയൊക്കെയാണ് എല്ലാവരും പറയുന്നത്. പുള്ളിക്കാരിയുടെ അവസ്ഥ അവൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കോള് വിളിച്ചു, തൊപ്പി എന്നെ ലൈവ് കോള് വിളിച്ചു, എനിക്ക് സംസാരിക്കാനുള്ള എന്തെന്ന് കേൾക്കാൻ വേണ്ടി കോള് വിളിച്ചു. കോള് വിളിച്ച ടൈമിൽ ആദ്യമേ പുള്ളിക്കാരൻ നല്ല രീതിയിലൊക്കെ സംസാരിച്ചു. എൻ്റെ അടുത്ത് ചോദിച്ചു ആസിഫേ സുഖമാണോ എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി കളിയാക്കുന്ന രീതിയിലുള്ള സംസാരമായിരുന്നു. അപ്പോൾ എനിക്ക് എന്ന് വെച്ചാൽ എൻ്റെ മൈൻഡിലെന്ന് പറയുമ്പോൾ എന്നെയും ഒരു പെണ്ണിനെയും പുറത്ത് വേറൊരു ഇമേജ് കൊണ്ടുവന്നു. എനിക്കിപ്പോൾ ഇവനെ വിളിച്ചിട്ട് അളിയാ സുഖമാണോ ചായ കുടിച്ചോ എനിക്കിങ്ങനെ ചോദിക്കാൻ പറ്റത്തില്ല. കാരണം അറിയത്തില്ല ആ അവസ്ഥ. ഇപ്പോൾ അവന് വന്നാലേ അവനും മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അവൻ പറയും ഇതൊക്കെ കോമഡിക്ക് പറഞ്ഞല്ലേ. അപ്പോൾ ഞാൻ ചോദിച്ചു എന്നെ എന്തിനാ ആ പെണ്ണിനെയും എന്നെ എന്തിനാണ് അതിൽ വലിച്ചിടുന്നത്, നമ്മൾ റിലേഷനിലാണെന്ന് പറഞ്ഞത് എന്തുവാണ്, നീ അത് എങ്ങനെ വിശ്വസിച്ചത്, അത് ആര് പറഞ്ഞെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു അതിൽ ചാറ്റിൽ എല്ലാവരും എസ് എസ് എന്ന് പറഞ്ഞ് സ്പാം ചെയ്തെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ചാറ്റിൽ നിനക്ക് രണ്ട് തന്ത ഉണ്ടെങ്കിൽ നീ അത് വിശ്വസിക്കും, അല്ല ചാറ്റിൽ നിനക്ക് രണ്ട് തന്ത ഉണ്ടെന്ന് പറഞ്ഞാൽ നീ അത് വിശ്വസിക്കുമെന്ന് ചോദിച്ചു. ചീത്ത വിളിച്ചിട്ടില്ല, ചാറ്റിൽ നിനക്ക് രണ്ട് തന്ത ഉണ്ടെന്ന് നിനക്ക് അവർ പറഞ്ഞാൽ നീ അത് വിശ്വസിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ തൊപ്പി റൂഡാവുകയും വൾഗറാവുകയും ചെയ്തു. അപ്പോൾ എൻ്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് എന്ന് പറയുമ്പോൾ ഞാൻ വിളിച്ചിട്ട് അവൻ്റെ കൂടെ മര്യാദയ്ക്ക് സംസാരിക്കാത്തതാണ് എന്ന് പറയുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ തോന്നിയില്ല. കാരണം എനിക്ക് എൻ്റെ ഭാഗം അറിയാം, കാരണം എനിക്ക് ഞാൻ പറഞ്ഞത് എന്തായാലും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ഇങ്ങനെ ഒരാൾക്ക് എനിക്കും ആ ഒരു പെണ്ണിന് ഇതേപോലെ പേഴ്സണലി ഇത്രയും അഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇവൻ വിളിച്ചിട്ട് ഇവൻ്റെ വീട്ടിലെ വിശേഷം സുഖമാണോ വീട്ടുകാർക്ക് എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് അതേപോലെ ചോദിക്കാൻ എനിക്ക് അറിയത്തില്ല. എനിക്ക് അങ്ങനെ പറ്റത്തില്ല, കാരണം അത് തന്നെ സംഭവം. അപ്പോൾ ചോദിച്ചു, അവൻ റൂഡായി. അപ്പോൾ അവൻ സോറിയൊക്കെ പറയുന്നു, ഇതൊക്കെ ഒരു തമാശയല്ലേ, ഒരാളെ തമാശയ്ക്കാണല്ലോ ഗേ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത്. സോറി പറഞ്ഞായിരുന്നു ആസിഫിനോട്, പക്ഷേ ലൈവിൽ വരുമ്പോഴത്തേക്കും പിന്നെയും എഗെയിൻ ടു ഡേയ്സ് ബിഫോർ ലൈവ് ഇട്ടുണ്ടായിരുന്നു, അപ്പോഴും വേറെയൊക്കെയാണ് പറയുന്നത്. പേഴ്സണലി സോറി പറയാറുണ്ടല്ലേ. ആ പുള്ളിക്കാരൻ എന്ന് പറയുമ്പോൾ ഭയങ്കര മാസമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറയും നിനക്ക് പപ്സും ചായയും വാങ്ങി തരാം, നീ എൻ്റെ സ്ട്രീമിലോട്ട് വാ എന്ന് പറയും. എന്നിട്ട് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കും നിനക്ക് എത്ര ലാക്ക് വേണം, നിനക്ക് ജിൻഡോന് ഞാൻ 500,000 പുറത്ത് കൊടുത്തിട്ടുണ്ട്, നീ വാ നിനക്ക് നിൻ്റെ റേറ്റ് പറ, നിൻ്റെ ഹേറ്റ് മാറ്റിത്തരാം. അതേപോലെ നിന്റെ ഹേറ്റ് മാറ്റി തരാൻ വേണം, വോയിസ് റെക്കോർഡൊക്കെ എന്റെ കിടപ്പുണ്ട്, അല്ല അവന്റെ ചാറ്റൊക്കെ ഉണ്ട്. നമ്മളിപ്പോ പുറത്ത് ഞാനൊക്കെ ലൈവ് കണ്ട സമയത്ത് നിനക്ക് പപ്സും ചായയും മേടിച്ചു തരാം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ആസിഫിന് മെസ്സേജ് നിനക്ക് ഹേറ്റ് മാറ്റി തരാം, 500,000 ജിൻഡോന് കൊടുത്തിട്ടുണ്ട്. കണ്ടന്റ് ആണോ ഇപ്പം തൊപ്പിയിടുന്നത്? പുള്ളിക്കാരൻ ഇപ്പൊ ഒരു കണ്ടന്റ് ആയി, കാരണം ആ ക്യാപ്ഷൻ നോക്കുമ്പോൾ മനസ്സിലാവും തൊപ്പി വേഴ്സസ് ആസിഫ് അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. പുള്ളിക്കാരൻ എന്റെ ആ ഒരു ആ ഒരു വീഡിയോ വെച്ച് കൊറേ പൈസ ഉണ്ടാക്കി കാണുമായിരിക്കും. പക്ഷെ അവൻ ഇതൊക്കെ ഒരു കോമഡി അല്ലേ എല്ലാരും പറയുമ്പോ, എന്ന് വെച്ചാൽ അവൻ പറയുന്ന കേട്ട് മിണ്ടാ നിക്കണം എല്ലാരും. അപ്പൊ അതാണ് അവന് വേണ്ടത്, എനിക്കത് മിണ്ടാ നിക്കാൻ തോന്നിയില്ല. സൈബർ ബുള്ളിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോഴത്തേക്കും എന്താണ് അതിന്? പുറത്തിറങ്ങുമ്പോ എന്ന് പറയുമ്പോ കുറെ പേര് നല്ല അഭിപ്രായം പറയുന്നുണ്ട്, തലയ്ക്ക് വെളിവുള്ളവര് നല്ല അഭിപ്രായം പറയുന്നുണ്ട്, പിന്നെ കുറെ ഭീഷണിയൊക്കെ വരുന്നുണ്ട്. തൊപ്പിയുടെ ഫാൻസ് ഭീഷണി വരുന്നു, കുറെ കൊച്ചു പിള്ളേരൊക്കെ വീട്ടിന്റെ വെളിയിലൊക്കെ വന്ന് അംഗൻവാടി പോവില്ല, ഇന്നത്തെ ഉപ്പുമാവ് കഴിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണിയാണ്. അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, അവര് കുറെ കൂടുതൽ എന്റെ അക്കൗണ്ടിൽ പറയുന്ന തൊപ്പിയുടെ ഫാൻസ് മൊത്തം ചെറിയ കുട്ടികളാണ്. ഞാൻ ട്രോൾസ് അല്ല, ഇപ്പൊ അവന്റെ ഫാൻസ് ചെറിയ കുട്ടികളാണെന്നല്ല, പുള്ളിക്കാരനൊരു നല്ല സൈഡും ഉണ്ട്. പക്ഷേ പുള്ളിക്കാരൻ എന്ന് പറയുമ്പോ അവന്റെ ഒരു വിചാരം എന്ന് പറയുമ്പോൾ അവൻ പറയുന്നതെല്ലാം നമ്മളങ്ങ് സമ്മതിച്ചു കൊടുക്കണം, അവൻ പറയുന്ന നെഗറ്റീവ് ആയാലും സമ്മതിച്ചു കൊടുക്കണം. കാരണം അത്രയും നല്ല മെസ്സേജ് അല്ലേ നമ്മളുടെ സമൂഹത്തിന് പുള്ളിക്കാരൻ കൊടുക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരന്റെ ഫാൻസ് ഇപ്പൊ എന്റെ റീൽസ് അതിനെ പറ്റി അഭിപ്രായം, തൊപ്പിയുടെ ഒരു കണ്ടന്റ് മെസ്സേജിനെ പറ്റി എന്താണ് ആസിഫിന്റെ ഒരു ആസിഫിന്റെ മൈൻഡിൽ തോന്നിയൊരു അഭിപ്രായം എന്തുവാ? പുള്ളിക്കാരൻ എന്റെ അഭിപ്രായം ഞാൻ പറയാൻ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ എനിക്കൊരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് തോന്നുന്നത് സംഭവം എന്ന് വെച്ചാൽ, ഈ ബ്രേക്കപ്പ് പോലും എനിക്കൊരു സ്ക്രിപ്റ്റ് ആയിട്ടാണ് തോന്നുന്നത്. അവനും ഈ ഒരു അവന്റെ ഒരു കാമുകിയും തമ്മിലുള്ള ഒരു ബ്രേക്കപ്പ് അല്ല, എനിക്ക് അങ്ങനെയാ തോന്നുന്നത്. ഒരു
ഒരു യൂട്യൂബിൻ്റെ ഒരു കണ്ടന്റിന് വേണ്ടിയാണ് സ്ക്രിപ്റ്റ് എന്നാണ് തോന്നുന്നത്. കാരണം എൻ്റെ ഈ ഒരു പ്രശ്നം തന്നെ അവർ കണ്ടന്റ് ആക്കി. ഇപ്പൊ നാളെ അവൻ്റെ അവൻ്റെ ജീവിതത്തിൽ നടക്കുന്ന അവൻ്റെ ബ്രേക്കപ്പ് വേണമെങ്കിൽ അവനൊരു കണ്ടന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഇപ്പൊ പുറത്തു കൊടുക്കുന്ന മെസ്സേജ് എന്ന് വെച്ചാൽ ഞാനും ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആണ്, ഞാനും റിയാക്ഷൻ ഒക്കെ ചെയ്യും. പക്ഷേ ഞാൻ ആരെങ്കിലും ബോഡി ഷെയിമിങ് ചെയ്യുന്നില്ല, ഞാൻ അങ്ങോട്ട് പോയി ആരെയും ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് ഇങ്ങോട്ട് എന്നെ ആരെങ്കിലും പറയുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒരു റീലായിട്ടിടും, അല്ലാതെ അയാളെ ബോഡി ഷെയിമിങ് ചെയ്തിട്ടോ അയാളെ ചീത്ത വിളിച്ചിട്ടോ ഇങ്ങോട്ട് ചൊറിയാൻ വന്നാൽ ഞാൻ അങ്ങോട്ട് കയറി ഒരു വീഡിയോ ചെയ്യും. അല്ലാതെ ഞാനിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് ആ ഒരു വീഡിയോ കണ്ടിട്ട് എന്നെ എനിക്കിപ്പോൾ നല്ല പേഴ്സണലി ഹേർട്ട് ആവുന്നത് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഞാനും ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു ചോദ്യം വരാം, ഇപ്പോൾ നിനക്കിപ്പോൾ കുറേ ഊക്ക് നീ അങ്ങോട്ട് കൊടുത്തില്ലേ, നിനക്കിപ്പോൾ കിട്ടുമ്പോൾ നിനക്ക് എന്ത് നിനക്ക് പേടിയാ, നീ എന്തിന് കേസും കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്, നീ എന്തിനു ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒന്നുമല്ലോ എന്ന് വെച്ചാൽ, ഞാനൊരു വീഡിയോ ചെയ്യുന്നെങ്കിൽ ഞാനത് ബോഡി ഷെയിമിങ്ങും ചെയ്യുന്നില്ല, അല്ലാതെ ഞാൻ ചീത്ത വിളിയും ചെയ്യുന്നില്ല. അഥവാ എന്തെങ്കിലും ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ ചെറിയ വല്ലോ നോർമലി ഒരു ബീപ്പ് സൗണ്ട് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ പക്ഷേ എനിക്ക് പുള്ളിക്കാരൻ്റെ സൈഡിൽ നിന്ന് അങ്ങനെയല്ല തോന്നിയത്. ഇപ്പോൾ പുള്ളി എല്ലാവരും വിചാരിച്ചതെന്ന് പറയുമ്പോൾ ഇതൊരു ഊക്ക് കോമ്പറ്റീഷൻ ആണ് അല്ലെങ്കിൽ ഒരു തെറിവിളി കോമ്പറ്റീഷൻ എന്നാണ് എല്ലാവരും വിചാരിച്ചേക്കുന്നത്. അങ്ങനെയല്ല സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ ഒരു പെണ്ണിൻ്റെ ലൈഫ് പുറത്ത് വേറൊരു ഇമേജ് കൊണ്ടുവന്നു. ഇപ്പോൾ അവൻ ചോദിക്കും ആ പെണ്ണിനെ ഞാൻ എന്തോ പറഞ്ഞ് നോർമലായിട്ട് കൊള്ളാം. എൻ്റെ അടുത്ത് പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ ഒരുപാട് ലോയേഴ്സ് ഉണ്ടെന്നാണ്, ഒരുപാട് വക്കീലുണ്ട്. വക്കീൽ പറഞ്ഞ് ഇല്ല പെണ്ണിനെ നീ ഒന്നും പറഞ്ഞിട്ടില്ല, നീ എന്തുകൊണ്ടോ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഏത് വക്കീലാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. കുറേ ലോയേഴ്സ് ഉണ്ട്, ആ എനിക്ക് കുറേ ലോയേഴ്സ് ഒക്കെ ഉണ്ട്, എനിക്ക് കുറേ അവാർഡുണ്ട്, കാറുണ്ട്, ബൈക്കുണ്ട്, കൊച്ചു പിള്ളേരെ പോലെ ഒരുപാട്. വേറെ എന്തൊക്കെ ഞാൻ കേട്ട് ഇതുപോലത്തെ അവാർഡ് കിട്ടും. ആ എനിക്കെന്തോ അവാർഡ് കിട്ടിയിട്ടുണ്ട്, കാറുണ്ട്, ബൈക്കുണ്ട്. എനിക്ക് വേണമെങ്കിൽ പറയാം, എന്നെ അടിച്ചു വളർത്ത ഒരു തന്തയെന്നുള്ളതുകൊണ്ടെന്ന് എനിക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ എനിക്ക് അവിടെ പറഞ്ഞില്ല, കാരണം എനിക്ക് കുറച്ച് ഇതുള്ളതാണ്, എനിക്ക് തൊപ്പിയുടെ ഭാഗം നിന്ന് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാനിത് ആ ഒരു മൈൻഡ് സെറ്റിലേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇപ്പോൾ ഒരു കൊച്ചു പിള്ളേരെ മൈൻഡ് സെറ്റ് കണക്കെ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇവൻ എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഇപ്പോൾ ഈ ഇവൻ്റെ ഫാൻസിനും ഇവൻ്റെ മുക്കാ ഫാൻസും കുറേ കൊച്ചു പിള്ളേരാണ്. പിന്നെ നല്ല കമന്റ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇന്നലെ എന്താ സ്റ്റോറി ഇടില്ലേ, എല്ലാം കൊച്ചു കൊച്ചു കൊച്ചു. ആ എൻ്റെ സ്റ്റോറിയിലൊക്കെ ഞാൻ ഇടുന്നുണ്ട് കുറേ കൊച്ചു കുട്ടികളൊക്കെ. ഞാൻ നോക്കുമ്പോൾ 5 വയസ്സ് അവരുടെ വായെന്ന് പറയുമ്പോൾ അവരിപ്പോൾ കൊച്ചാണ്. ഇപ്പോൾ ഞാനിപ്പോൾ അത് പറയാനുള്ള ഒരു പക്വത ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ ഒരു മെച്ചൂരിറ്റി വെച്ച് ഞാൻ പറയാം, എന്നെ ഇപ്പോൾ ഒരു പയ്യനാണ് വിളിച്ചത്, ഒരു ഒരു പയ്യനെ ഞാൻ വേണമെങ്കിൽ പേരൊന്നും പറയുന്നില്ല, ഒരു കൊച്ചു പയ്യൻ. അപ്പോൾ ആ പയ്യനെന്ന് പറയുമ്പോൾ അത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ആ പുള്ളിയാണെങ്കിൽ എന്നാ എനിക്ക് പറയാൻ പറ്റത്തില്ല, ഈ ക്യാമറയിൽ ഒരു ചീത്ത വിളിച്ചു. അപ്പോൾ ആ ഒരു കൊച്ചിൻ്റെ വായിൽ നിന്നും ഇതുപോലെ ഒരു ചീത്ത വരണമെങ്കിൽ അവൻ അത്രയും ടോക്സിസിറ്റിയാണ് കുത്തി നിറച്ച് വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ ഇൻഫ്ലുവൻസർ ആവാം, അതാരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്യാറുള്ളത്, അല്ലാതെ ഇപ്പോൾ ഒരുപാട് പേര് കാണും. ഇപ്പോൾ അവന് വേണമെങ്കിൽ പറയാം അവൻ 18+ എല്ലാം എന്തോ ചെയ്തിട്ടാണ് അവൻ യൂട്യൂബിൽ ലൈവ് ഇടുന്നത്. പക്ഷേ അത് അതിൻ്റെ കട്ട് ഇൻസ്റ്റയിൽ പോകണുണ്ട്, യൂട്യൂബിൽ ഷോർട്സ് പോകണുണ്ട്, എല്ലാവരും യൂസ് ചെയ്യും. ഇപ്പോൾ കൊച്ചു പിള്ളേർക്ക് ഇപ്പോൾ കൊച്ചു കൊച്ചു പിള്ളേരാണ്, ഇപ്പോൾ അമ്മയാണെങ്കിൽ ഇപ്പോൾ ഒരു പാപ്പം കൊടുക്കാനാണെങ്കിലും ഫോൺ എടുത്ത് വെച്ചിട്ടാണ് പിള്ളേരൊക്കെ നിൽക്കുന്നത്. ഇപ്പോൾ അപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് തൊപ്പി ഒന്ന് ഓരോ ചീത്ത വിളിക്കുന്നത് കണ്ടാൽ ഇങ്ങനെ ഇരിക്കും എന്ന് പറയുമ്പോൾ വേറൊന്നുമില്ല, ഇവരുടെയൊക്കെ മാതാപിതാക്കളൊന്ന് കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കൊടുത്താൽ മതി, പുള്ളിക്കാരൻ്റെ എല്ലാം അവിടെ തീരും. കേസ് എന്തോ ആ എന്തോ ഇങ്ങനെ കുറേ കേസൊക്കെ ആയിട്ടുള്ളതാണ്, എനിക്ക് അറിയത്തില്ല, എനിക്ക് കംപ്ലീറ്റ് അറിയത്തില്ല. എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നത് തൊപ്പിയുടെയും മെസ്സേജസ് ഗുഡ് ആണോ ബാഡ് ആണോ തൊപ്പി ഇപ്പം കൊടുക്കുന്നത്, ഞാൻ വളരെ കാണാറില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പം ആസിഫ് ആണ് കാണുന്നത്, ഞാൻ കാണുന്നത് ഞാൻ പറഞ്ഞു ഇൻസ്റ്റയിൽ വരുന്ന തെറിയാണ് കാണുന്നത്. അത് വെച്ചാൽ കാണുന്നത് പറയുമ്പോ എല്ലാവരുടെയും ഒരു ഇതിൽ എന്ന് പറയുമ്പോ തെറി വിളിക്കുന്നത് എന്തോ മാസം എന്നാണ് വെച്ചാൽ, ആ ഒരു ലൈവിലായാലും അവനവന്റെ മൈക്കിൽ സംസാരിക്കുമ്പോൾ എനിക്ക് എന്റെ വീഡിയോ കോളിൽ എന്റെ സൗണ്ട് പുറത്തു വരുന്നില്ല. എല്ലാവരും പറയും ഞാൻ കരയുവാണ് നീ എന്തോ എന്ന് വെച്ചാൽ, എല്ലാവരും വിചാരിച്ചാൽ ഒരു തെറിവിളി കോമ്പറ്റീഷൻ ആണ്, ഒരു ഊക്ക് കോമ്പറ്റീഷൻ. അങ്ങനെയല്ല, അത് എൻ്റെ ഒരു സിറ്റുവേഷൻ എനിക്ക് മാത്രമേ അറിയാവൂ. പിന്നെ ആ ഒരു പെണ്ണിൻ്റെ ഒരു കാര്യത്തിലും എനിക്ക് ആ ഒരു പെണ്ണിന് അതിലോട്ട് ഇറങ്ങാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമേ ഞാൻ അങ്ങനെ കയറി വൾഗറായത്. അപ്പോൾ എനിക്ക് അവൻ്റെ കൂടെ നല്ല രീതിയിൽ സംസാരിച്ച് ബ്രോ സോറി പറയുമ്പോൾ ആ ക്ഷമിച്ചു, ഞാൻ അത്രയും നല്ല മനസ്സിൻ്റെ ഉടമയൊന്നും അല്ല. കാരണം നമുക്കും വീട്ടിൽ അമ്മയും അച്ഛനൊക്കെ ഉള്ളതാണ്, അപ്പോൾ പുറത്തുനിന്ന് ഇതേപോലെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അവർക്കും നോവും, ഇതെല്ലാവരും കാണുന്നതാണ്. അപ്പോൾ ഈ ആസിഫിൻ്റെ ഉപ്പയും ഉമ്മയും ഇതൊക്കെ കണ്ടിട്ട് എന്താ പറഞ്ഞു, സപ്പോർട്ടാണോ അല്ലെങ്കിൽ നെഗറ്റീവാണോ? എൻ്റെ ഉപ്പ ഉമ്മ എന്ന് പറയുമ്പോൾ ആ ലൈവ് കഴിഞ്ഞിട്ട് എൻ്റെ വാപ്പയാണ് പറഞ്ഞത് എടാ നിൻ്റെ സൗണ്ട് ക്ലിയർ അല്ല, നീ ഇൻസ്റ്റഗ്രാമിൽ ലൈവ് ഇട്ടിന് അവനെ ഇങ്ങോട്ട് വിളിക്കാനാണ് വാപ്പ പറഞ്ഞത്. ഉമ്മയുടെ കാര്യം എന്ന് പറയുമ്പോൾ കണ്ടായിരുന്നു കൊച്ചു കുട്ടിയൊക്കെയിലേക്ക് അവൻ്റെ ഇടുന്നതൊക്കെ. ആ ഉമ്മ വലിയ സീനൊന്നുമില്ല, കാരണം അറിയാം ഉമ്മക്ക് വലിയ സീനൊന്നുമില്ല.
ഈ കൊച്ചു പിള്ളേരാണ് ചീത്ത വിളിക്കുന്നത്. കാര്യം തലയ്ക്ക് കുറച്ച് വിവരമുള്ളവർക്ക് മനസ്സിലാവും, കാരണം നമ്മൾ കണ്ടവൻ്റെ വായിന്ന് തെറി വിളിക്കാനല്ലോ നമ്മൾ ഈ ഫീൽഡിലോട്ട് നിൽക്കുന്നത്. അപ്പോൾ അവനവൻ്റെ ഫാൻ ബേസ് ഉണ്ട്, അവന് കാറുണ്ട്, അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വേറൊന്നുമില്ല, എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ ഒരാൾക്ക് ഒരു തലയ്ക്ക് ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും ഞാൻ എന്തിനാണ് അങ്ങനെ റിയാക്ട് ചെയ്തതെന്ന്. അതിപ്പോൾ ആരായാലും ഒത്തിരി ബുദ്ധിയുള്ള ആരായാലും റിയാക്ട് ചെയ്യുമ്പോൾ അങ്ങനെ റിയാക്ട് ചെയ്തോളൂ, കാരണം എനിക്ക് മര്യാദയ്ക്ക് സംസാരിക്കാനുള്ള ഒരു അവസ്ഥയിലല്ലായിരുന്നത്. ഇപ്പോ പൈസ എന്തോ ഓഫർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, എന്റെ ഇതിലോട്ട് വരുമോ സ്ട്രീമിലോട്ട് വരുമോ, ഞാൻ റെമ്യൂണറേഷൻ എത്ര വേണം തരാം. അപ്പൊ ആസിഫ് എന്താ പറഞ്ഞത്, പൈസ വേണ്ടെന്നാണോ പറഞ്ഞത്? ആ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട ബ്രോ, താല്പര്യമില്ലെന്ന് പറഞ്ഞു. കാരണം എനിക്ക് എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് ആണ് വലുത്. ഇനിയിപ്പോൾ അവിടെ വിളിച്ചിരുത്തിയിട്ട് ഇനിയിപ്പോൾ അവൻ്റെ തോളിക്കായിട്ട് സംസാരിക്കാനുള്ള ഗതികേടൊന്നും എനിക്ക് ഇല്ല. അപ്പോൾ എന്നാലും അവർ ജിൻഡയ്ക്ക് ഇത്രയും പൈസ കൊടുത്തെന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ആസിഫിന് അത്രയും ഒരു എമൗണ്ട് മേ ബി എനിക്ക് തോന്നുന്നു 1 lakh 2 lakh തരുമ്പോൾ ആസിഫ് എന്താണോ പറഞ്ഞത്, 2 lakh 1 lakh എന്നൊക്കെ. ഇപ്പോൾ തൊപ്പിയുടെ ഭാഷ പറയാനാണെങ്കിൽ ഇപ്പോൾ നിനക്ക് ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇങ്ങനെ എനിക്ക് ഇങ്ങനെയാണ് പറയുന്നത് പറയുമ്പോൾ, ഇപ്പോൾ തൊപ്പിയുടെ ഭാഷയിൽ പറയുന്നതാണെങ്കിൽ ഇപ്പോൾ ഇവ ആർക്ക് പൈസ കൊടുത്താൽ അവൻ എന്തും കിട്ടും, അവൻ്റെ ഒരു എമൗണ്ട് അവൻ്റെ ഒരു പവർ അവർ പൈസയിലാണ് ഇരിക്കുന്നതെന്നാണ് അവൻ്റെ എല്ലാം വിചാരം. പക്ഷേ എനിക്ക് തോന്നിയില്ല, കാരണം എനിക്ക് ആ എമൗണ്ട് വേണ്ട. കാരണം അങ്ങനെ അതും വാങ്ങിച്ചിട്ട് ഉളുപ്പില്ലാതെ അവൻ്റെ ലൈഫ് സ്ട്രീമിൽ പോയിരിക്കുന്നതിന് തുല്യമെന്ന് പറയുമ്പോൾ പൈസ വാങ്ങിച്ചിട്ട് ഇതിനെക്കാട്ടി അവിടെ ഓക്കെ മനസ്സിലായി പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിനാണ് ഇത് തുല്യമായിട്ട് തോന്നുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, പുള്ളിക്കാരൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ പുറത്തോട്ട് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുമ്പോൾ ഫുള്ള് ടോക്സിസിറ്റിയാണ്. പുള്ളേർ ഫുള്ള് ഈ തെറി വിളിക്കുന്നത് മാസാണെന്നൊക്കെ പറഞ്ഞാണ് ഇപ്പോൾ എല്ലാ പുള്ളേരും ഇരിക്കുന്നത്. ഇപ്പോൾ ഞാനതിൽ തൊപ്പിനെ ബോഡി ഷെയ്മിങ് ചെയ്യുന്നില്ല, ആ ഒരു വീഡിയോയിൽ ചീത്ത വിളിക്കുന്നുണ്ട്. കാരണം എൻ്റെ ആ ഒരു സിറ്റുവേഷൻ അതായത് ഞാൻ പുള്ളിനെ ചീത്ത വിളിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ എന്തോ എന്നെ മൂക്കൊക്കെ എന്തോ വെച്ചിട്ട് എന്തോ സമൂസ മൂക്ക് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറേ ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട്. പിന്നെ ഞാൻ അതൊന്നും മൈൻഡാക്കിയിട്ടില്ല. പിന്നെ എല്ലാവരും പറയുന്നത് ഞാനെന്തോ കരയുമായിരുന്നു ലൈവിൽ. കാരണം എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം എന്നെ ഒരുത്ത ഇതേപോലെ ഒരു ലൈവ് സ്ട്രീമിൽ ഇത്രയും പേര് കാണുന്ന ഒരു ലൈവ് സ്ട്രീമിൽ ഇരുന്ന് ഇതേപോലെ പച്ചയ്ക്ക് പറഞ്ഞ് അപ്പോൾ എനിക്ക് തിരിച്ചവനെ പറയാൻ പറ്റി. അപ്പോൾ എനിക്കതിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, സന്തോഷമുണ്ട്, എല്ലാം ഉണ്ട്. അവൻ്റെ ഫാൻസും തന്നെ ഇപ്പം ഞാനും തൊപ്പിയാണ് പ്രശ്നം, അല്ലാതെ ഞാനും പിള്ളേരുമല്ല, അവൻ്റെ ഇച്ചിമുള്ളി പിള്ളേരുമല്ല ഞാൻ പ്രശ്നം, ഞാനും തൊപ്പിയായിട്ടാണ്. അപ്പം അവർ വന്നിങ്ങനെ എനിക്ക് അവർ വന്നിട്ട് പ്രൊമോഷൻ തരുക. വലിയ കുട്ടികളൊന്നും വരുന്നില്ലല്ലോ കമൻറ്റോ അതുപോലെ. ഏ ഇല്ല അവർക്ക് ഇപ്പം അഥവാ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിലും കുറേ പേർക്കും ആ ഫേക്ക് അക്കൗണ്ട് ആയിരിക്കും. പിന്നെ കുറേ പേർക്കും ഈ സംഭവം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്നുവെച്ചാൽ ജസ്റ്റ് ചീത്ത വിളിക്കാൻ മാസമാവാൻ എൻ്റെ അക്കൗണ്ടിന് ഒരു പ്രൊമോഷൻ ആവാൻ എന്നാണ് എല്ലാവരും വിചാരിച്ചത്. അങ്ങനെയല്ല, ഇപ്പോൾ നാളെ ഇപ്പോൾ ഈ കാണുന്ന ഇപ്പോൾ ഈ തൊപ്പീനെ വലിയ ആളെന്നും പറഞ്ഞ് തൊപ്പിയുടെ ഫാൻസിന് തന്നെ വേണമെങ്കിൽ ഇത് സംഭവിക്കാം. ഇപ്പോൾ അവരുടെ ഏതെങ്കിലും ഒരു റീൽ എടുത്തിട്ട് തൊപ്പി റിയാക്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇപ്പോൾ ഒരു സഹോദരിയായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ, അത് വേണമെങ്കിൽ തൊപ്പി അത് റിലേഷൻ ആക്കാം, ചിലപ്പോൾ വേറെ ബന്ധങ്ങളാക്കാം. ബന്ധങ്ങൾ അവൻ പണിത് മുകളിലോട്ട് കൊണ്ടുപോകും ഇത് വെച്ച്. അപ്പോൾ ഇപ്പോൾ നാളെ ഇപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് മനസ്സിലാവും എന്തുവാ സംഭവം, ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്ത് എന്തുവാണെന്ന് എല്ലാവർക്കും മനസ്സിലാവും. അപ്പൊ ഈ റിലേഷൻഷിപ്പ് എന്നൊക്കെയാണല്ലോ അതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ആസിഫിന് റിലേഷൻഷിപ്പ് ഉണ്ടോ? എനിക്ക് ഇപ്പൊ ഇല്ല, എനിക്ക് ഉണ്ടായിരുന്നു, മുമ്പുണ്ടായിരുന്നു, കൊറേ ഉണ്ടായിരുന്നു. ഒരു തേച്ചു കാണും, അതായിരിക്കും. തേപ്പ് കിട്ടിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, കൊറേ കിട്ടിയിട്ടുണ്ട്. ഇല്ല, ഒരു രണ്ടെണ്ണം. എത്ര ഗേൾഫ്രണ്ട് ഉണ്ടായിരുന്നു? ഒരു മൂന്ന് നാല്. മൂന്നാല് കണക്കില്ലേ? അല്ല, കൊച്ചില് ഒന്നാം ക്ലാസ് തൊട്ട് ഉണ്ടായിരുന്നു. അതൊക്കെ ഒന്നാം ക്ലാസ്? ആ ഒന്നാം ക്ലാസ് തൊട്ട് ഉണ്ടായിരുന്നു. ഒന്നാം ക്ലാസ്സിലൊക്കെ ഞാൻ ക്യാപിറ്റൽ ഡബ്ല്യു ഒന്നാം ക്ലാസ്സൊക്കെ ലൈനു, അതാണ് തേച്ചെന്ന് പറഞ്ഞു. ഒന്നാം ക്ലാസ്സില്? അല്ല, ഒന്നാം ക്ലാസ്സിൽ അത് എട്ടാം ക്ലാസ്സിലാണ് എന്നെ തേച്ചത്. അപ്പോ അത് വലിയ കഥ. എട്ടാം ക്ലാസ്സിൽ ഉണ്ടായിരുന്നു? ആ ഒന്നാം ക്ലാസ് എട്ടാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു. അയ്യോ, അവിടുന്ന് തേച്ചു. അത് വയസ്സിന് മൂത്തതായിരുന്നു. ഓക്കെ ഓക്കെ. ഇപ്പൊ നിലവിലെ റിലേഷൻഷിപ്പ് ഇല്ലല്ല? ഇപ്പൊ കുറെ ഗേൾ ഫാൻസ് ഒക്കെ ആണല്ലോ കൂടുതലുള്ളത്. ആ ഇപ്പൊ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസറിന് എന്തായാലും വരും ഗേൾ ഫാൻസ്, അല്ല ബോയ്സും കാണും. ബോയ്സ് ആണോ ഫാൻസ് കൂടുതൽ? രണ്ടും ഉണ്ട്. അപ്പൊ ഈ ഇൻസ്റ്റയിൽ ഇങ്ങനെ പ്രപ്പോസലൊക്കെ വരാറുണ്ടോ? ആ ഇൻസ്റ്റയിൽ വരാറുണ്ട്. പിന്നെ ഗേൾസിന്റെ സൈഡിൽ നിന്നും വരുന്നുണ്ട്, ബോയ്സിന്റെ സൈഡിൽ നിന്നും വരുന്നുണ്ട്. എനിക്ക് വയ്യ, എന്ത് കാണാം ആസിഫിന്റെ വീഡിയോ കണ്ട് ചെയ്യുന്നു, പിന്നെ പ്രപ്പോസൽ ചെയ്യുന്നു, എന്താ സംഭവം, എന്ത് ഇവിടെ നടക്കുന്നു, എനിക്ക് അറിഞ്ഞൂടാ ആമ്പിള്. ഓക്കെ, ബോയ്സ് പ്രപ്പോസ് ചെയ്യുമ്പോ എന്താ പറയുന്നേ? ഞാൻ സ്റ്റോറി ആണ് കുറെ ബോയ്സ് ഫോട്ടോ കണ്ടിട്ട് ഇങ്ങനെ എന്തൊക്കെയാ മിക്ക സ്റ്റോറി ഇടാറുണ്ട് കേട്ടോ ആസിഫ് ഇതൊക്കെ. ബോയ്സ് പ്രപ്പോസ് ചെയ്യുമ്പോ ഞാൻ എന്തുവാ
ഇപ്പൊ എനിക്ക് ഞാനൊരു വോയിസ് ഇട്ടിട്ട് ഞാൻ അങ്ങ് ബ്ലോക്ക് ചെയ്ത് കളയും. വോയിസ് എനിക്കിപ്പോ കേൾപ്പിക്കാൻ പറ്റും. ഞാൻ ചോദിക്കും ഞാൻ ചോദിക്കും എന്നെ പറ്റി അറിയാവോ, എന്റെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം അറിയാവോ, എന്ത് കണ്ടിട്ടാണ് ഇഷ്ടപ്പെടുന്നത്. നമ്മള് പുറമേ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല, നമ്മളെ കൂടെ നിക്കണ്ടേ ആരായാലും. നീ പറയുന്നേ ഓക്കേ ഓക്കേ. അപ്പോ എന്തുവാ ഇരുപത് വയസ്സായതിലുണ്ട് ഇതിന് ഇപ്പോഴേ തേപ്പ് കിട്ടി ഇങ്ങനെയൊക്കെ പോകുന്ന ലൈഫൊക്കെ. അപ്പൊ ഇതിനി കോംപ്രമൈസ് ചെയ്യാൻ ഇപ്പൊ ആസിഫിന് താല്പര്യമുണ്ട്? ഇപ്പൊ ഒന്ന് സോറി പറഞ്ഞ് രണ്ടുപേരും ഷേക്കൻ്റെ കൊടുത്ത് ഒരു കോംപ്രമൈസ് ഒക്കെ ആയി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റയിലൊക്കെ ഇട്ട്, അതിനോടൊക്കെ താല്പര്യമുണ്ടോ? ഇല്ല, അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ പറയാൻ പറ്റത്തില്ല. ഇപ്പൊ തൊപ്പി ഈ ഒരു ഇന്റർവ്യൂ കണ്ടാൽ ഇപ്പൊ നമ്മളിപ്പോ സോഷ്യൽ മീഡിയയിൽ നല്ല അടിയായിരിക്കും. നമ്മളെ റിയൽ ലൈഫ് വേറെ, സോഷ്യൽ മീഡിയ വേറെ. ചിലപ്പോ കണ്ടാൽ ചിലപ്പോ മിണ്ടോ ആയിരിക്കും, ചിലപ്പോ കൈയെടുക്കുമായിരിക്കും. പക്ഷെ വലിയ ഇതൊന്നും എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് നല്ല രീതിയിൽ ഹേർട്ടായിട്ടുണ്ട്. എനിക്ക് പേഴ്സണൽ ലൈഫിൽ നല്ലോണം ബാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് വലിയ താല്പര്യം ഇല്ല പുള്ളിക്കാരനോട്. കാരണം എനിക്കിപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ പുള്ളിക്കാരൻ പൈസ ഓഫർ ചെയ്തെങ്കിൽ എനിക്ക് അവൻ്റെ സ്ട്രീമിലോട്ട് പോകുമായിരുന്നു. പക്ഷേ എനിക്ക് അതിനോട് താല്പര്യമില്ല. ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ഇപ്പോൾ അവനിപ്പോൾ വീണ്ടും ലൈവ് ഇട്ടിട്ട് പറയുന്നുണ്ട് ഇവന് ഇങ്ങോട്ട് വരുന്നതിന് കുറച്ച് ഫണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനെന്തോ ഈഗോ കാണിച്ചു. അതാണ് എൻ്റെ ഈഗോയാണ്. എനിക്ക് ഈ ഉളുപ്പില്ലാതെ അവൻ്റെ ലൈവിൽ പോയിരിക്കാൻ ഒരു താല്പര്യമില്ല. അവൻ്റെ ലൈവ് ഒഴിച്ച് എനിക്ക് വേറെ എവിടെ വെച്ചാണെങ്കിലും എനിക്ക് അവൻ്റെ കൂടെ ഫേസ് ടു ഫേസ് സംസാരിക്കാൻ എനിക്ക് നല്ല താല്പര്യമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു പോഡ്കാസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ. ഇപ്പോൾ ഞാൻ ഈ ഇൻ്റർവ്യൂവിൽ വിളിച്ച് എന്ന് പറയുമ്പോൾ ഞാൻ അവനെ വിളിച്ചിട്ടില്ല, ഞാൻ ഏഞ്ചലിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്നെ ഒരു ഇൻ്റർവ്യൂവിൽ വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഏഞ്ചലിൻ്റെ അടുത്ത് പറഞ്ഞു എങ്ങനെയാണെങ്കിൽ തൊപ്പീനെ കൂടി കൊണ്ടുവരാം. തൊപ്പീനെ ഇൻ്റർവ്യൂ വിളിച്ചത്, ഇൻ്റർവ്യൂ വിളിച്ച സമയത്ത് ആ സ്പോട്ടിൽ തന്നെ തൊപ്പീനോട് പറഞ്ഞു ഇത് പൊളിക്കും, ഫേസ് ടു ഫേസ് ആണെങ്കിൽ ഇത് പൊളിക്കും, നല്ല കയറും, റീച്ച് കയറും. ദെൻ എൻ്റെ വോയിസ് റെക്കോർഡ് ഉണ്ട് കേട്ടോ. ദെൻ പറഞ്ഞു ആസിഫ് ഇതിന് സമ്മതിക്കും, ആസിഫിനോടൊന്നും ചോദിക്കും. അപ്പം ഞാൻ പറഞ്ഞു ആസിഫിന് ഇത് ഓക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷേ പുള്ളിക്കാരൻ പറഞ്ഞെന്ന് പറയുമ്പോൾ ഞാനാണ് അവനെ വിളിച്ചതും, ഞാനാണ് ഇൻ്റർവ്യൂലോട്ട് വാ തൊപ്പി, പ്ലീസ് തൊപ്പി, വന്ന് സംസാരിക്കും തൊപ്പി എന്നൊക്കെ പറഞ്ഞത്. പക്ഷേ എനിക്ക് രണ്ടാമത് മെസ്സേജ് അയച്ചു, അവൻ എന്തോ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, അവൻ ഓക്കെ ആണ് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞ ചാനലിലാണ് വരാൻ പറഞ്ഞത്. ദെൻ പറഞ്ഞു അവർക്ക് ആസിഫിനെ അറിയത്തില്ല, അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ഈ ചാനലിലോട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഇല്ല, ലോക്കൽ ചാനൽസിൽ വരാൻ താല്പര്യമില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. ദെൻ ലൈവ് ഇട്ടു അല്ലേ, ലൈവ് ഇട്ടിട്ടാണ് നമ്മുടെ ചാനലിനെ പറ്റി പറഞ്ഞത്. ഈ ലോക്കൽ ചാനൽ എന്നൊക്കെ പറയാൻ, ഈ ലോക്കലൊക്കെ ഇപ്പോഴല്ലേ എൻ്റെ വായിൽ വരുന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം പുള്ളിക്കാരൻ എങ്ങനെയാണ് ഈ ഒരു നിലയിൽ എത്തിയതും. ഇത് നമ്മളുടെ എല്ലാവരുടെയും, ഞാൻ ഇന്നലെ ആട്ടോ ആ വീഡിയോ ഒക്കെ കണ്ടത്, ആ ഒരുപാട്. ഇപ്പോൾ നമ്മൾ പഴയ കാര്യം, ഇപ്പോൾ പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഫുഡൊക്കെ എടുത്ത് നിക്കറിനകത്ത് ഇടുന്നതും കുറേ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ജസ്റ്റ് നൂഡിൽസ്, ആ നൂഡിൽസ് നൂഡിൽസ് ഒക്കെ എടുത്ത് നിക്കറിനകത്ത് ഇടുന്നത്, അതിപ്പോൾ പറയാം. അതൊക്കെ പഴയ കാര്യം അവൻ പറയും, അതിന് റിഗ്രറ്റ് ചെയ്യുന്നുണ്ടടാ, റിഗ്രറ്റ് ചെയ്യുന്നുണ്ടടാ. അപ്പോൾ ഒരു നാലാൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ് പിന്നെ നല്ലവനായ അതാരും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യത്തില്ല. ഇപ്പോൾ കുറേ പേര് പറയും അവൻ പണ്ട് അങ്ങനെയായിരുന്നല്ലോ, ഇപ്പോൾ അവൻ നന്നായില്ലേ. ചിലപ്പോൾ അതായിരിക്കും അവൻ്റെ പ്ലാൻ, ചിലപ്പോൾ അതായിരിക്കും അവൻ്റെ ഒരു സ്ക്രിപ്റ്റിലെ ഒരു ഭാഗമായിരിക്കാം ഇതൊക്കെ എന്ന് പറയുമ്പോൾ. പക്ഷേ പുള്ളി ലൈവിൽ പറഞ്ഞു വെച്ചാൽ ലോക്കൽ ചാനലൊന്നും മാത്രമല്ല, എന്നെ മാനേജർ രാത്രി വിളിക്കുവായിരുന്നു, ഇതെന്തോ ഇതെന്നൊക്കെ പറഞ്ഞു. ഞാനാണ് ഇന്റർവ്യൂവിനെ വിളിച്ചത്. അപ്പം എനിക്കായിരിക്കും അതിൽ കൂടുതൽ പ്രശ്നം വരുന്നത്. നമ്മുടെ പെണ്ണുങ്ങളെ പോയി സൂം ചെയ്തെടുക്കുന്ന ചാനൽ, എന്നേ വരയ്ക്കും ഈ ഒരു ഫെയിം സ്റ്റെപ്പ് എന്ന് പറഞ്ഞ ചാനൽ ട്വിറ്റർ റിവ്യൂ അല്ലെങ്കിൽ ഒരു ഗേളിനെ പോയി സൂം ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ ഇല്ല. അപ്പം ഞാൻ ചോദിച്ചു എപ്പോഴാണ് അങ്ങനത്തെ ഇത് വന്നതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഞാനാണല്ലോ ഇന്റർവ്യൂ വിളിച്ചത്, അതെനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. പിന്നെ എന്നിട്ട് പറഞ്ഞു എനിക്കിനി മെസ്സേജ് അയക്കാൻ, എനിക്ക് ഇനി ഭാഗത്ത് മെസ്സേജ്. പുള്ളിക്കാരൻ തന്നെ വിചാരിക്കുന്ന എന്തോ വലിയ സംഭവമാണ്, പുള്ളിക്കാരൻ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പൊ സെലിബ്രിറ്റീസ് ആവുന്നത്. ഇല്ല, സ്പോട്ടിൽ ഞാൻ ഇത്ര പറഞ്ഞു, ഇതിപ്പോ എനിക്ക് എത്ര ഹേറ്റ് വന്നാലും എനിക്ക് കുഴപ്പമില്ല. കാരണം അവിടെ ഇരുന്ന് ഞാൻ ഓപ്പൺലി പറയാം, അവിടെ ഇരുന്ന് പറയും പോലെ അല്ല ഒരു ഇന്റർവ്യൂ എടുക്കുന്നത്. അവിടെ ഇരുന്ന് തെറി പറയാം, ഞാനും ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അവിടെ ഇരുന്ന് ഞാൻ സോഷ്യൽ മീഡിയ പറയും പോലെ അല്ല, ഇവിടെ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് ഒരു ഗസ്റ്റിനെ ഞാൻ
ഇത് ഞാൻ പറയാൻ കാരണം ഇത് ഞാൻ വർക്ക് ചെയ്യുന്ന ചാനലാണ്. സോ എനിക്കിത് പറയേണ്ട ഒരു ഇതുണ്ട്. ഞാൻ അത്രയും വിഷമകരമായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തത് എന്ന് വെച്ചാൽ പുള്ളി വന്നു വെച്ചാൽ അവിടെ പെണ്ണുങ്ങൾ പോയി സൂം ചെയ്യുന്നു അങ്ങനത്തെ ഒരു സംഭവം ഈ ചാനലില്ല തോന്നി പറഞ്ഞാണ്. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് അഹങ്കാരം പാടില്ല, വന്ന വഴി മറക്കരുത്, പൊട്ടി വിളച്ചുണ്ടായതല്ലോ, ടൈം എടുത്തില്ല, റീച്ച് ആയത് തന്നെയാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. ഇപ്പം ഇത് കണ്ടിട്ട് ഇനിയിപ്പം എവന് സൈബർ ബുള്ളി വന്ന പോലെ എനിക്കെന്തെങ്കിലും എനിക്ക് പ്രശ്നമില്ല, കാരണം ഞാൻ പറഞ്ഞു നമ്മളൊരു ആങ്കറാണ്, നമ്മളൊരു വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ ഇരുന്ന് തെറി പറയും പോലെ അല്ല ഒരു സീറ്റിൽ വന്നിരുന്ന് നമ്മളൊരാൾ ഒരു ദിവസം വന്ന് ഒരു ഇൻ്റർവ്യൂ എടുത്ത് നോക്കുന്നതാണ് ഞാൻ പറഞ്ഞത്. ചാനൽ വലുത് വെച്ചിരുന്നത് ഇവിടെയും ഫിലിം ആക്ടേഴ്സ് ആയാലും സീരിയൽ ആക്ടേഴ്സ് ആയാലും അതുപോലെ തന്നെ ബിഗ് ബോസ് ആയാലും ഇവിടെ വന്ന് ഇൻ്റർവ്യൂ തരുന്നതാണ്. ആ തൊപ്പി പറഞ്ഞ ഒരു പർട്ടിക്കുലർ ഒരു ചാനൽ മാത്രമാണ് വന്നത്, വേറെ ഒരു ചാനലും പറയുന്നത്, ആ ചാനൽ മാത്രമേ പറയുന്നുള്ളൂ ഇൻ്റർവ്യൂ തരാനായിട്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി അത് ഹേർട്ടായി. എനിക്ക് മാത്രമേ നമ്മുടെ മാനേജർ സൈഡിൽ നിന്നും എനിക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു എന്താണ് ഇതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ പബ്ലിക് ലൈവിലാന്ന് പറഞ്ഞു, അപ്പോൾ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അല്ല, പബ്ലിക് ലൈവിൽ നിന്ന് പറഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ അതും അസിഫ് കേട്ടോ? ആ അതിപ്പോൾ ഞാൻ ഉറക്കണിട്ടപ്പോൾ പുള്ളിക്കാരൻ്റെ മെസ്സേജാണ് കാണുന്നത്, വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ നീ ഇങ്ങനെ ഏഞ്ചലിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കൊണ്ടുവരാൻ, അല്ലാതെ ഞാൻ അവന് ഒരു ഇൻവിറ്റേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ നിൻ്റെ അടുത്ത് ഒരു ഐഡിയ ഷെയർ ചെയ്തു, നമുക്ക് തൊപ്പിയെ കൊണ്ടുവന്നാലോ, അതാണെങ്കിൽ ഫേസ് ടു ഫേസ് ആയിട്ടിരുന്ന് സംസാരിക്കാം, എനിക്ക് സ്ട്രീമിൽ പോകുന്നതിന് പകരം എനിക്ക് ഫേസ് ടു ഫേസ് ആയിട്ടിരുന്ന് സംസാരിക്കാം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷത്തോടെ നീ ഓക്കെ ആണോ, എനിക്ക് അത് മതി. ആസിഫ് ഇപ്പം ഇതിലൊരു കുട്ടി ഉണ്ടെന്ന് പറഞ്ഞു, കുട്ടിയുടെ ഇഷ്യൂലാണ്, പെൺകുട്ടിയുടെ ഇഷ്യൂലാണ് നിങ്ങൾ സംസാരിച്ചത്, തൊപ്പിയും അതുപോലെ തന്നെ ആസിഫും ലൈവിൽ കിടന്ന് പ്രശ്നമുണ്ടായി. പക്ഷേ ആ കുട്ടി മാത്രം ഇതിൽ ഒരു വീഡിയോ ഇടുന്നോ അല്ലെങ്കിൽ ഒരു റിയാക്ട് ഒന്നും ചെയ്യുന്ന കണ്ടിട്ടില്ല. അപ്പം കമൻറ്റ് ബോക്സിലായാലും അങ്ങനെ വരുന്നുണ്ട്, അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? സത്യം പറഞ്ഞാൽ ആ കൊച്ചു മലയാളിയല്ല എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി കന്നഡയിലുള്ളയാ. അപ്പോൾ ഈ അത്യാവശ്യം ഫോട്ടോഷൂട്ട് കാര്യങ്ങൾ പിന്നെ ചെറിയ ചെറിയ ഫിലിംസിലൊക്കെ ആക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ പുള്ളിക്കാരി എന്നെയും വെച്ച് പറഞ്ഞുകൊണ്ട് അവളുടെ ആ ഒരു വീട്ടിലും അവളുടെ ആ ഒരു ഫീൽഡിലും നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ അവൾക്ക് നല്ല രീതിയിൽ ഇതായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഞാൻ മാത്രം ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്നത്, ഞാൻ മാത്രം വീഡിയോസ് ഇങ്ങനെ ചെയ്യുന്നത്, അവൾക്ക് എന്ത്, അവൾക്ക് പരാതിയില്ല, നീ അവളെ വെച്ചല്ലേ പറയുന്നത്. അവൾക്ക് ഞാൻ അവളെ വിളിക്കുന്നുണ്ട്, പുള്ളിക്കാരി ഇപ്പോൾ ഇവിടെ ഇല്ല, ദുബായിലാണ്. അപ്പോൾ അവളെ വിളിക്കുന്നുണ്ട്, പുള്ളിക്കാരി മെൻ്റലി ഡൗൺ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വേണമെങ്കിൽ അവളെ വിളിച്ചു തരാം, നിങ്ങൾക്ക് വേണമെങ്കിൽ സംസാരിക്കാം. ആ എന്നാൽ ഒന്ന് വീഡിയോ കോളോ അങ്ങനെ എന്തെങ്കിലും ചെയ്തൊന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കാമല്ലോ. ഇപ്പം എല്ലാവരും അതാണല്ലോ നോക്കുന്നത്, ആ കുട്ടി മാത്രം ഒന്ന് സംസാരിക്കുന്നു ചോദിച്ചു നോക്കും, ബുദ്ധിമുട്ടുണ്ടോ ഒന്ന് സംസാരിക്കാമോ എന്ന് ചോദിച്ചു നോക്കുക. അപ്പം ആ ഒരു ക്ലാരിഫിക്കേഷൻ അങ്ങ് മാറുമല്ലോ. ഓ ഞാൻ വേണമെങ്കിൽ വിളിച്ചു തരാം. സ്നേഹ ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ നിൽക്കുവാ, അപ്പോൾ നിനക്ക് മറ്റുള്ള തൊപ്പിയുടെ ഇഷ്യൂ ഉണ്ടല്ലോ, അതൊന്ന് ജസ്റ്റ് നിനക്ക് സംഭവിച്ചത് എന്താണെന്നൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇപ്പോൾ ഞാൻ ക്യാമറയിലോട്ട് കാണിക്കാൻ പോവുകയാണ്, നിനക്ക് ഉണ്ടായ കാര്യങ്ങൾ എന്തായാലും ഒന്ന് നീ ഒന്ന് പറ. ഇനിയിപ്പോൾ ഞാനല്ല ജസ്റ്റ് ക്യാമറയിലോട്ടാണ് കാണിക്കുന്നത്, നോക്കിയോ? ഇല്ല ഞാൻ കാണിച്ചു തരാം. ഹായ്. കാണാൻ പറ്റുന്നില്ല എനിക്ക്. ഓക്കെ. ഹായ് സ്നേഹ. സ്നേഹ ഇപ്പം നമ്മൾ വിളിച്ചതെന്ന് വെച്ചാൽ സ്നേഹ ഇതിനെപ്പറ്റി ഒന്ന് റിയാക്ട് ചെയ്തിട്ടില്ലല്ലോ, അപ്പം ആസിഫ് മാത്രമാണ് ഇതിനെപ്പറ്റി റിയാക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അതിൽ കൂടുതലും ഒരു സൈബർ ബുള്ളിങ് ആയാലും ആസിഫിനാണ് ഇപ്പം വന്നിട്ടുള്ളത്. അപ്പം സ്നേഹ റിയാക്ട് ചെയ്തിട്ടില്ല എന്നാണ്. അപ്പം എന്താണ് അതിൻ്റെ കറക്റ്റ് ഒന്ന് കാര്യം ഒന്ന് പറയുമോ? ഇപ്പം എന്താ റിയാക്ട് ചെയ്തെന്ന്, എന്താ അതിൻ്റെ കാര്യം ഒന്ന്? അവൻ അങ്ങനെ റിയാക്ട് ചെയ്തതിന് ശേഷം എന്റെ ഫാമിലി ആവട്ടെ, ബ്രദേഴ്സ് എല്ലാരും കുറച്ച് സീനായിരുന്നു വീട്ടില്. പിന്നെ എന്റെ ഡി എംസിലും കമന്റ്സ് അതിലൊക്കെ വൽഗറായിട്ട് ഒരുമാതിരി ഇങ്ങനത്തെ പെണ്ണാണല്ലോ അങ്ങനത്തെ ഒരു രീതിയിലാണ് മെസ്സേജ് വരുന്നത്. അപ്പൊ അതൊക്കെ വീട്ടുകാരൊക്കെ അറിഞ്ഞു, അങ്ങനെ കുറച്ച് സീനാണ്. പക്ഷെ അവൻ ഇപ്പോഴും അത് ഒരു തമാശയായിട്ടാണ് എടുക്കുന്നത്. അവനക്ക് ഇപ്പൊ അത് നോർമലൈസ് ആയിരിക്കും ഗേൾസിനൊക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്. പക്ഷെ അവരത് ചിന്തിക്കുന്നില്ല ഇങ്ങനെ നമ്മളെ വീട്ടിൽ ഇത്ര പ്രശ്നമാകുന്നുണ്ട്. മനസ്സിലായി. ഇപ്പൊ ഈ കരിയറിനെ ബാധിച്ചിട്ടുണ്ടായിരുന്നോ? ഇപ്പൊ അസി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലിനി മോഡലിംഗിലോട്ടൊന്നും പോണ്ട അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നോ? ആ പറഞ്ഞായിരുന്നു. അപ്പം കരിയർ ഇപ്പോ ഡൗൺ ആയിട്ടുണ്ട്? അതെ അതെ, ബിക്കോസ് ഞാൻ ഒരു 4 to 5 days ഞാൻ എല്ലാം ഓഫ് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഒക്കെ. ഓക്കെ. അപ്പോ പറഞ്ഞെന്ന് വെച്ചാൽ തൊപ്പി ആ ഒരു സംഭവം ഇട്ടതിന് ശേഷം ഇപ്പോൾ സ്നേഹയുടെ ഒരു ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കരിയർ വരെ ഡ്രോപ്പായി, ഫാമിലി ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ട് അതുകൊണ്ടാണ് റിയാക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിനുശേഷം സോറി അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? പക്ഷെ അല്ലാതെ വീഡിയോയിലും അങ്ങനെ ഒന്നും പറഞ്ഞില്ലായിരുന്നല്ലോ? പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഒരു ലൈവ് ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഇപ്പൊ ഇത് പൊക്കിക്കൊണ്ടുവന്നാല് വീണ്ടും എനിക്ക് തന്നെ അത് പ്രോബ്ലം ആവുന്നത്. ഒരു 10 members ആയിട്ടുണ്ടാവും, ലേറ്റർ ഓൺ അത് സ്പ്രെഡായി വരും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വേണ്ട,
അറിയാത്ത ആൾക്കാർക്കും കൂടി അറിയിക്കണ്ടെന്ന്. ഓക്കെ, അസിഫ് പറഞ്ഞു ഭയങ്കര മെന്റലി ഡൗൺ ആണ് ഇപ്പോ എന്നൊക്കെയാ പറയുന്നത്. അപ്പോ എന്റെ ഓരോ മീൻസ് ലൈക്ക് ഈച്ച് ഡേ എനിക്ക് ഓരോ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു, ഇതെന്താ ഇതെന്താ, എല്ലാവർക്കും എക്സ്പ്ലെയിൻ പറഞ്ഞു പറഞ്ഞു എനിക്ക് മടുത്ത്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അപ്പം സ്നേഹയ്ക്ക് അപ്പം ഇതാണ് പറയുള്ളൂ. അപ്പം അതുകൊണ്ടാണ് ആ കുട്ടി ഫാമിലി ഇഷ്യൂസ് കൊണ്ടാണ് ആ കുട്ടി റിയാക്ട് ചെയ്തതെന്നാണ് പറയുന്നത്. അപ്പം എനിവേ താങ്ക് യു സ്നേഹ, താങ്ക് യു സോ മച്ച്. ഇപ്പോൾ ഇതിപ്പോൾ വേണമെങ്കിൽ ഇപ്പം അവൻ ഇപ്പം തൊപ്പി ഈ ഒരു ഇൻ്റർവ്യൂ കാണുകയാണെങ്കിൽ അവന് വേണമെങ്കിൽ പറയാം ഇതിപ്പോൾ ഇവളെ കൊണ്ട് ഞാൻ പഠിച്ച് പറയിപ്പിക്കുകയാണ്. പക്ഷേ പുള്ളിക്കാരി മലയാളിയല്ല, കന്നഡയിലുള്ളയാ. അപ്പോൾ അവൾ ഈ ഒരു ഫിലിം ഫീൽഡിലും ഈ ഷൂട്ടിലും അങ്ങനെയൊക്കെ പോണ ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ വീട്ടും വീട്ടുകാരൊക്കെ സ്ട്രിക്റ്റാണ്. അപ്പോൾ അതാണ് ഇതിലോട്ട് കൂടുതൽ ഇറങ്ങാത്തത്. ഇപ്പോൾ വേണമെങ്കിൽ ഇവൻ അവൻ്റെ ലൈവിൽ അവൻ്റെ ഫാൻസിനോട് തുടങ്ങി പറയും, ഇത് ഞാൻ അവളെ കൊണ്ട് പഠിച്ച് പറയിപ്പിക്കുകയാണ്, എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ തൊപ്പിയെടുത്ത് പറഞ്ഞിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് ഫേസ് ടു ഫേസ് ഇരുന്ന് സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴാണ് ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ അവൻ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനായ പോലും തൊപ്പിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു ഫേസ് ടു ഫേസ് നമുക്ക് സംസാരിക്കാം ഏഞ്ചൽ, ഏഞ്ചൽ എന്നാണ് ആങ്കർ. പക്ഷേ ഈ ചാനൽ വരത്തില്ല, ഈ ചാനൽ ലോക്കൽ ചാനലാണ്, അതും പോലെ പെണ്ണുങ്ങളെ സൂം ചെയ്തെടുക്കുന്ന ചാനലാണെന്ന് എന്നോടും പേഴ്സണലി പറഞ്ഞു. അസാൻ ആങ്കർ, എനിക്കത് ഭയങ്കര ഫീലായിട്ടുണ്ട്, നമ്മൾ ആ ചാനലല്ല ഞാൻ പറഞ്ഞു. ആസിഫിനോടും അങ്ങനെ തന്നെയാണല്ലേ എന്റെ അടുത്ത് പറഞ്ഞെന്ന് പറയുമ്പോ. ഇപ്പൊ ഈ ആപ്പോപ്പ ചാനലൊക്കെ വരുന്നത് അതും ഡയറക്റ്റ് ആയിട്ടല്ല, ഒരു ലൈവില് വന്നിട്ടാണ് നമ്മുടെ ചാനലിനെ പറ്റി ഇങ്ങനെ പറഞ്ഞത്. അപ്പൊ ഞാൻ പേഴ്സണലി മെസ്സേജ് അയച്ചു. അപ്പൊ അങ്ങനെ തിങ്ക് ചെയ്തു, എല്ലാം തിങ്ക് ചെയ്യുന്നത്, ഞാൻ അങ്ങനെ തിങ്ക് ചെയ്തു എന്നാണ് പറഞ്ഞത് എന്നോട്. അല്ല, എന്റെ അടുത്ത് പറഞ്ഞപ്പോ ബിസിനസ് പരമായിട്ട് ചിന്തിക്കാൻ പറഞ്ഞു. ഇപ്പൊ അവനിപ്പോ വേറെ ഏതെങ്കിലും ഒരു ചാനലിൽ പോയാൽ ചിലപ്പോ അവനൊരു 2 ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ബ്രോ ഇത് ഇപ്പൊ നമ്മളെ വീട്ടുകാർക്കൊക്കെ വരുമ്പോ നിന്റെ അനിയത്തിക്ക് ഇതേപോലെ സംഭവിച്ചാൽ അവൻ 2 ലക്ഷം രൂപ ചോദിച്ചിട്ടാണോ പോയി സംസാരിക്കുന്നത്? നമ്മൾ അങ്ങനെയല്ല. ഞാൻ എനിക്കൊരു പേഴ്സണൽ ഇഷ്യൂ വന്ന്, ഇപ്പോൾ അവന് വന്നാൽ അവൻ ചിലപ്പോൾ ചോദിക്കുമായിരിക്കും, എനിക്ക് 2 ലക്ഷം രൂപ തരണം, എന്നാലും എൻ്റെ അനിയത്തിക്ക് വേണ്ടി സംസാരിക്കും, ചിലപ്പോൾ അവൻ ചോദിക്കുമായിരിക്കും. ഞാൻ അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ എനിക്ക് സംസാരിക്കാനുള്ള ആൾക്കാർ കേൾക്കണം. ഇവ അവിടെ ഇരുന്ന് ഒരു റൂമിനകത്തിരുന്ന് പറയുന്ന നടക്കില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ഫേസ് ടു ഫേസ് ഇന്ന് നമുക്ക് സംസാരിക്കാം, അത് വേണ്ട, അത് അവന് ബിസിനസ് മൈൻഡിൽ ചിന്തിച്ചാലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും ഈ ഇഷ്യൂ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഈ എന്തായാലും ഈ ഇന്റർവ്യൂ കണ്ടിട്ട് എന്തായിരിക്കും തൊപ്പി? എനിക്ക് എന്തായാലും ഒരു ഹേറ്റ് വരും എന്ന് എനിക്കറിയാം. ഞാൻ ഓപ്പണിൽ ഒരു കാര്യം പറഞ്ഞോണ്ട് കയറത്. ഞാൻ പറഞ്ഞുതരാം, ഇപ്പൊ ഈ ഇന്റർവ്യൂ കണ്ട പുള്ളിക്കാരൻ വിചാരിക്കും ഇത് ടോട്ടൽ സ്ക്രിപ്റ്റ് ആയിരിക്കും. വേണമെങ്കിൽ ഞാൻ ഇപ്പൊ ഓരോരോ ചാറ്റ് വേണമെങ്കിൽ എടുത്ത് കാണാം. ഇപ്പൊ കുറച്ച് നമ്മളിപ്പോ കാണിച്ചു, ആ കുട്ടീനെ വീഡിയോ കോൾ വിളിച്ചിട്ടുണ്ട്, ചാറ്റ് മൊത്തം കാണിക്കുന്നത്, പിന്നെ ഇതിൽ മൊത്തം അതേ കാണിച്ചോണ്ടിരിക്കുകയാണ്. എനിക്കിപ്പോ വരുന്ന സൈബർ ബുള്ളിങ് വരുന്നുണ്ട്, സൈബർ അറ്റാക്ക് ചെയ്യുന്നത് എല്ലാം തൊപ്പിയുടെ ഫാൻസാണ്. തൊപ്പി ഒരു പേരിട്ട് വന്നിട്ടുണ്ട്, ആ പേരായിരിക്കും പിന്നെ എന്റെ കമന്റ് ബോക്സ്. കമന്റ് ബോക്സ് ഞാൻ സമൂസ സമൂസ കുത്തുകയാണല്ലേ. ഇനി ആരെങ്കിലും എവിടെയെങ്കിലും പോട്ടെ, മോനെ ചായ സമൂസ. ഇല്ല, കുറെ കൊച്ചു പിള്ളേരെ ഭീഷണിയൊക്കെ എനിക്ക് വരാറുണ്ട്. 2 ദിവസം നീ എന്റെ തൊപ്പിന്ന പറയല്ലാതാ, നീ നോക്കോ, നാക്ക് പോലും കുഴയുന്നില്ല നല്ലോണം. മനസ്സിലാവും പുള്ളരല്ലേ, അപ്പൊ കുറെ പേർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അവർക്കൊക്കെ ഈ കൊക്കോമെലൻ ഒക്കെ കാണിച്ചു കൊടുക്കുന്നതിന് പകരം ഈ അല്ല ഈ ഡോറാബുജി ഒക്കെ കണ്ടിരിക്കാനുള്ള ടൈമിൽ തൊപ്പിയുടെ ലൈവ് കണ്ടാ ഇങ്ങനെ ഇരിക്കും. എന്റെ അടുത്ത് പറയും കുറെ, അതിന് ഞാൻ ചുമ്മാ ഒരു കോമഡിക്ക് പറയുന്നത്, ചിലപ്പോ അവര് നാളെ ഇപ്പൊ അംഗൻവാടിയിൽ പോയി ഉപ്പുമാവ് വേണ്ടെന്ന് പറയുമെങ്കിൽ പറയും. അങ്ങനത്തെ ടീംസാണ് എല്ലാം. അപ്പോ ഇത്രയേ ഉള്ളു, പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കുറെ പേരുണ്ട്. ഇപ്പൊ എന്റെ ഭാഗം നിന്ന് ചിന്തിച്ചു നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാവും. തൊപ്പി അവിടെ നിന്ന് ആ ഒരു റൂമിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു സാധനം പറയുവാണ്, എന്തോ ആവട്ടെ, സത്യം ആവട്ടെ കള്ളാവട്ടെ, എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ മനസ്സിലായ അവൻ ഡി എം വന്നിട്ട് പേഴ്സണലി വന്ന് അയ്യോ അത് അങ്ങനെ ഇരുന്ന ഞാൻ അറിഞ്ഞില്ല, കുഴപ്പമില്ല, സീനില്ല. പക്ഷെ അവൻ പുറത്ത് കൊടുത്ത മെസ്സേജ് വേറെയാണ്, അവന്റെ ഫാൻസിന് കൊടുത്തത് വേറെയാണ്. അപ്പൊ അത് പിടിച്ചുകൊണ്ട് ഇപ്പൊ എല്ലാരും ഇതൊരു ഒരു തെറി കോമ്പറ്റീഷൻ കണക്കാണ് കാണുന്നത്. ആ എനിക്ക് ഒരുപാട് വരാറുണ്ട്, കാരണം അവന്റെ മൈക്ക്, അവൻ സംസാരിക്കുമ്പോ അവന്റെ സൗണ്ട് മാത്രമേ എറിച്ച് നിക്കത്തുള്ളൂ. ഞാൻ സംസാരിക്കുമ്പോ ഞാൻ അവിടെ കിടന്നില്ല, എന്തോ മിമിക്രി കാണിക്കുന്നതാണെ തോന്നുള്ളൂ. അപ്പോ അവന്റെ മൈക്കിൽ അവൻ ഒന്ന് അലറിയാ എന്റെ സൗണ്ട് അവിടെ ഡ്രോപ്പ് ആവും. അപ്പൊ ഒരുപാട് പേർക്ക് മനസ്സിലായിട്ടില്ല ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒന്ന് റൂഡായിട്ട് സംസാരിച്ചത്. വേറൊന്നുമില്ല, എന്റെ എനിക്ക് പേഴ്സണലി എനിക്ക് നല്ല രീതിയിൽ ഫീൽ ആയിട്ടുണ്ട്, എനിക്കും ആ ഒരു പെൺകുട്ടിക്കും. ആ പെണ്ണിന്റെ കാര്യം ഇപ്പൊ മനസ്സിലായില്ല, ഞാനിപ്പോ വിളിച്ചു തന്നപ്പോ നിങ്ങൾക്ക് മനസ്സിലായി. ഇപ്പൊ വേണമെങ്കിൽ അറിയത്തില്ല, ചിലപ്പോ ലീഗലി മൂവ് ചെയ്തേക്കാം. എനിക്കിപ്പോ ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പൊ ഞാൻ കാരണം ഇപ്പൊ തൊപ്പിയുടെ ലൈഫ് നശിച്ച, അവന്റെ ഒരു യൂട്യൂബ് കരിയറാ, അല്ലാതെ എന്തെങ്കിലും ഇവൻ ഈ സ്ട്രീമിംഗ് എല്ലാം ഒന്ന് നശിച്ച, അതിൽ എനിക്ക് എത്രമാത്രം ഇമ്പാക്റ്റ് ഉണ്ടാവും ആലോചിച്ച് നോക്ക്. ഞാൻ കാരണം അവൻ ഇതെല്ലാം നശിച്ച്, എനിക്ക് ലീഗലി മൂവ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. കാരണം നമ്മൾ ആണുങ്ങളാണ്, പറഞ്ഞു തീർക്കാം, അത് എന്റെ അടുത്ത്, ഞാനും അവനുമായിട്ട് സംസാരിക്കും. വെറുതെ ഈ കണ്ട പെണ്ണുങ്ങളെയൊക്കെ വലിച്ചിടുന്നെന്ന് പറയുമ്പോ സത്യം പറഞ്ഞ എന്ത് സ്വഭാവമാണെന്ന് അറിയത്തില്ല.
ഇത്രയേ ഉള്ളൂ, മനസ്സിലാവുന്നിടത്ത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും. ഞാനും പറയാറുണ്ട്, കാരണം ഇപ്പൊ എല്ലാരും ചോദിക്കുന്നു, അല്ല നീ തൊപ്പിനെ മാത്രം കുറ്റം പറയുന്നു, നീ ഇത്രയും നാളും കുറെ പേര് അങ്ങോട്ടല്ലേ പറഞ്ഞത്, തിരിച്ചു കിട്ടിയപ്പോ എന്ത് സഹിക്കുന്നില്ല. ഇല്ലല്ല, എനിക്ക് ഇങ്ങോട്ട് വരുന്നത് മാത്രം, കാരണം എന്റെ റീൽസിൽ എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും എന്നെ ഇയാളൊരു എന്നെ ഇങ്ങനെ ഒരാൾ സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ട്, എന്നെ ഒരാൾ ഇത് എന്റെ ഫോട്ടോ ഇട്ട് എന്റെ റീൽ ഇട്ട് എന്റെ വീഡിയോ ഇട്ട് യൂസ് ചെയ്ത് എന്നെ എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന് ഞാനൊരു റിയാക്ഷൻ വീഡിയോ കമ്മിങ് സൂൺ എന്നും പറഞ്ഞ് ഞാൻ ഇടും സ്റ്റോറി, എന്നിട്ട് ഞാൻ റിയാക്ഷൻ ചെയ്യും. അതിപ്പോൾ എനിക്ക് വരുന്നത് തിരിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ, എനിക്ക് ഇങ്ങോട്ട് വന്നതെല്ലാം തിരിച്ചു കൊടുത്തിട്ടുണ്ട്. അതിപ്പോൾ തൊപ്പി ആയാലും അപ്പി ആയാലും എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. ഇപ്പോൾ തൊപ്പിയുടെ വിചാരം അവൻ അവിടെ ഇരുന്ന് പറയുന്നു, അതിപ്പോൾ എത്ര ആരായാലും കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്യുന്ന ഒരു നമ്മൾ എഡിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ, ഇപ്പോൾ അവിടെ ഒരു ലൈവ് സ്ട്രീമിൽ ഇത്രയും പേരുടെ ഫ്രണ്ട് ഇരുന്ന് അവനത് അതിങ്ങനെ ഇവൻ ഗേ ഇവൻ കുണ്ടൻ ഒരുപാട് ഇല്ല, എനിക്ക് വിളിക്കുന്നത് കുഴപ്പമില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഞാനും തൊപ്പിയായിട്ടല്ലേ. അല്ലാതെ ഞാൻ ഫാൻസ് ഉണ്ടല്ലോ, അതെല്ലാരും വിചാരിക്കുന്നത് ഞാൻ തന്നെ എഡിറ്റ് ചെയ്ത് ഇടുന്നതാണ്, എനിക്ക് അഞ്ചാറ് അക്കൗണ്ട് ഉണ്ട്, അങ്ങനെയൊന്നും ഇല്ല. അത് എന്നെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരുണ്ട്, അപ്പോ ആ ഇഷ്ടപ്പെടുന്നവര് ഇടുന്നതാണ്. വേണമെങ്കിൽ 3 ലക്ഷം ആൾക്കാർ ഫോളോ ചെയ്യുന്നില്ല, 3 ലക്ഷം ആൾക്കാർ ഇഷ്ടമാണ്. ഇപ്പൊ എല്ലാരും വിചാരിക്കും ഇപ്പൊ തൊപ്പിയുടെ ലൈവ് കയറിയോണ്ടാണ് എനിക്ക് 3 ലക്ഷം ആയത്. ഇപ്പൊ ആ ഒരു ലൈവിൽ എന്നെ മനസ്സിലാക്കിയവര് കുറെ പേര് കാണും എനിക്ക്. ഞാനൊരു 290K ഞാൻ അവനുമായിട്ട് ഈ ഒരു ലൈവ് സ്ട്രീമിലോട്ട് സംസാരിക്കാൻ കയറിയത്, അപ്പൊ എനിക്കൊരു 300K ആയി. ചിലപ്പോ എന്നെ തെറി വിളിക്കാൻ വേണ്ടിയും ഫോളോ ചെയ്തവരുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നവരും ഉണ്ട്, അതിനു വേണ്ടി ഫോളോ ചെയ്യുന്നവരും ഉണ്ട്. ഇപ്പൊ തെറി വിളിക്കാൻ മാത്രം, ഞാനിപ്പോ എവിടെ കമന്റ് ഇടുന്നു അതിന്റെ താഴെ എനിക്കൊരു നെഗറ്റീവ് വരും. ഇപ്പൊ ഞാനത് വലിയ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, എനിക്ക് എന്റെ വീട്ടുകാരെ എന്റെ ഉമ്മാനെയും പാപ്പാനെയും ഒക്കെ ചേർത്ത് വിളിക്കുന്നതൊക്കെ ആണെങ്കിൽ ഞാനത് നോർമലി ലീഗലായിട്ട് ഞാൻ അത് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഓരോന്ന് എന്തോ ഇത് വന്നിട്ടില്ലേ പ്രൊമോട്ട് ചെയ്യുന്ന ഓരോ ഇപ്പൊ പുള്ളിക്കാരന്റെ വെച്ചാ ഇപ്പൊ തന്നെ ഒരുപാട് ന്യൂസ് ഇറങ്ങുന്നുണ്ട്, കുറെ ഗാംബ്ലിംഗ് ആപ്സും അത് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്ത് പിള്ളേർക്ക് കുറെ ചീത്തയും പഠിപ്പിച്ചു കൊടുത്ത്. എന്തോന്നാണ് പുള്ളിക്കാരൻ ഇൻഫ്ലുവൻസർ ആയതും എല്ലാരും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. കുറെ പുള്ളേർ തൊപ്പി അതാണ് മാസാണ് അതാണ്. മുമ്പ് ഞാൻ ഈ പുള്ളിക്കാരൻ്റെ വീഡിയോ കണ്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഫാൻ ബോയ് അല്ല. ഇവനെ മനസ്സിലാക്കാൻ പറ്റൊരു 5-ാം ക്ലാസ്സുകാരൻ്റെ ബുദ്ധിമതി. പുള്ളിക്കാരൻ പറയുന്നത് നീ ഫാൻ ബോയ് അല്ലേ എന്നാണ് പറയുന്നത്. ഇപ്പോൾ പുള്ളിക്കാരനെ കൊണ്ട് ഇപ്പോൾ ഇവിടെ എൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിരുത്തി ഒരു പോഡ്കാസ്റ്റിൽ വെച്ചാൽ പുള്ളിക്കാരൻ നിന്ന് ബബ്ബബ് അടിക്കും. അവന് ചീത്ത വിളിക്കാതെ മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയത്തില്ല, അവന് ചീത്ത വിളിയില്ലാതെ പറ്റത്തില്ല. അല്ലെങ്കിൽ അള്ളാടെ മുട്ടായ ലൊട്ടായ ലൊട്ടായ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമായിരിക്കും. ചിലപ്പോൾ കിടന്ന് അലറി വിളിക്കും, ചിലപ്പോൾ ഇറങ്ങിപ്പോവും. ഒരു എനിക്ക് ഈ ഒരു ഇഷ്യൂ, എനിക്കിപ്പോൾ അവൻ്റെ അടുത്ത് ഫേസ് ടു ഫേസ് സംസാരിക്കാനുള്ള ധൈര്യമുണ്ട്. പക്ഷേ ചത്താലും ഞാൻ അവൻ്റെ ലൈവ് സ്ട്രീമിൽ പോകത്തില്ല. അതിപ്പോൾ പൈസ തന്നാലും പൈസ തന്നില്ലെങ്കിലും എനിക്ക് എൻ്റെ സെൽഫ് റെസ്പെക്റ്റാണ് വലുത്. അതിപ്പോൾ ഞാൻ ആരുടെ തോന്നെങ്കിലും പറയും, അവിടെ അവൻ്റെ ലൈവ് സ്ട്രീം ഒഴിച്ച് ഏത് ഇൻ്റർവ്യൂവിലാണ് എവിടെ വേണമെങ്കിലും എനിക്ക് വരുന്ന സംസാരിക്കാനുള്ള നല്ല ധൈര്യമുണ്ട്. ഇവനെ പേടിക്കേണ്ട ആവശ്യമില്ല, ഇവനൊരുപാട് ഫാൻസ് ഉണ്ടായിരിക്കും, പവറുണ്ടായിരിക്കും, കാറ് ബൈക്ക് എന്തോ ഉണ്ടാവട്ടെ, സംസാരിക്കാനുള്ളത് കേൾക്കണ്ടേ. ബിസിനസ് എല്ലാ ബിസിനസ് മൈൻഡിൽ എടുത്താൽ എങ്ങനെയാണ് ഈ തൊപ്പി ഇപ്പൊ ഈ സോറി പറഞ്ഞു, അല്ലെങ്കിൽ ഇമ്മ ഇത് റെമ്യൂണറേഷനോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ കുറെ വോയിസ് ഒക്കെ കാണുമല്ലോ. ആ ഞാൻ കേൾപ്പിച്ചു തരാം കുറെ. ഞാനിത് സത്യം തന്നെ ഉറക്കം എണീറ്റതാണ്, 12 മണിക്കാണ്. എടാ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യം നീ പറഞ്ഞിരുന്നു, നീ ഓക്കെ പറഞ്ഞു, നമ്മൾ ഒരുമിച്ച് ഞാൻ റെഡിയാണ്, നിന്റെ കാര്യമാണ് ഡൗട്ട് എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ അപ്പൊ നീ ഇത് ഞാൻ എഞ്ചലുമായിട്ട് സംസാരിച്ചിരുന്നു, അപ്പൊ എഞ്ചൽ പറഞ്ഞ ഓളെ ഏതോ ചാനലിലൂടെ ഞാൻ പറഞ്ഞു അത് വേണ്ട, ഞാനൊരു ടീമിനെ സെറ്റാക്കാന്ന് പറഞ്ഞു, ഞാൻ ഇന്റർവ്യൂവിന്റെ തന്നെ ചാനൽസിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്, നീ നോക്കി പറയണം നമുക്ക് തോന്നാക്കാം. അപ്പം ഇത് കേട്ടല്ലോ, ഇതാണ് സംഭവം. ഓക്കെ പറഞ്ഞ, പക്ഷേ ലൈവ് പറഞ്ഞു എന്നെ ആസിഫ് വിളിച്ചു. അല്ല സംഭവം നൈസായിരിക്കും, നീ വന്ന ഇത് പൊളിക്കും, ഫേസ് ടു ഇത് റീച്ച് കേറും. അവന് കണ്ടന്റ് മതി, കാരണം ഒരാളുടെ ജീവിതം വെച്ച് കളിച്ചാലും അവൻ അതൊരു കണ്ടന്റ് ഇഷ്യൂ ആണ്. പക്ഷെ അത് സൈഡിൽ നിന്ന് മനസ്സിലാക്കുന്നില്ല, അവന് കണ്ടന്റ് ആണ് വേണ്ടത്. സത്യം പറഞ്ഞ ആസിഫ് പറഞ്ഞാൽ ഇതൊരു ഇഷ്യൂ ആണ്, ഒരു ഗേൾ ആയിട്ടുള്ള ഇഷ്യൂ ആണ്, അത് മനസ്സിലാക്കുന്നില്ല. ഓപ്പോസിറ്റ് കണ്ടന്റ് കണ്ടന്റ് ആ ഒരു പുള്ളിക്കാരന്റെ ഭാഗത്ത്. ഇപ്പൊ പുള്ളിക്കാരന്റെ സഹോദരീനെ ആരെങ്കിലും പറഞ്ഞാലും പുള്ളിക്കാരൻ ചിലപ്പോൾ അത് ബിസിനസ് മൈൻഡിലായിരിക്കും ചിന്തിക്കുന്നത്. കാരണം എന്റെ അടുത്ത് അങ്ങനെയാ പറഞ്ഞത്, എടാ നീ ബിസിനസ് മൈൻഡിൽ ചിന്തിക്കും, ചിലപ്പോ നിനക്ക് ഫണ്ട് കിട്ടത്തില്ലായിരിക്കും, നിനക്ക് ഫണ്ട്. പക്ഷെ ഞാൻ അതിൽ ആസിഫിനെ റെസ്പെക്ട് ചെയ്യുന്നു. ഇപ്പൊ ഇപ്പോഴത്തെ കാലത്ത് പൈസയില് വീഴുന്ന ടൈമില് ആസിഫിന് അത്രയും ഓഫർ ചെയ്തപ്പോഴും ആസിഫ് പെൺകുട്ടിക്ക് എല്ലാവർക്കും അത്യാവശ്യമുണ്ട്, എനിക്കായാലും അത്യാവശ്യമുണ്ട്. പക്ഷെ ഇങ്ങനെ നാണം കെട്ട് നാറിയൊക്കെ വാങ്ങുന്നതിനൊക്കെ ഒരു ഇതില്ലേ, അതിൽ ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. വേറെ ആരായിരുന്നെങ്കിലും പോയേനെ, എനിക്ക് അതിൻ്റെ അങ്ങനെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്.
അപ്പോ ഇതാണ് സംഭവം. ഇപ്പൊ പുള്ളിക്കാരൻ ഇപ്പൊ ഈ വോയിസ് ക്ലിപ്പിൽ തന്നെ പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷമാണ്. സോ സംഭവം സെറ്റായിരിക്കും, ഫേസ് ടു ഫേസ് അല്ല ഫേസ് ടു ഫേസ് വന്നാൽ പൊളിക്കും. ഇതുപോലെ പുള്ളിക്കാരൻ അതൊരു കണ്ടന്റ്, ഓ അത് യൂട്യൂബിൽ കത്തും, നമ്മൾ തമ്മിൽ എന്തോ സീനാണ്, അങ്ങോട്ടും ഫേസ് ടു ഫേസ് ഇരുന്ന് ഭയങ്കര ഇതായിരിക്കും. ഒരു ഇന്റർവ്യൂല് വന്നാൽ മര്യാദയ്ക്ക് സംസാരിക്കാനേ പറ്റത്തുള്ളൂ. ഇപ്പൊ എനിക്കറിയാം, ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂ വരുന്നേ കുളം തേറി മാത്രം വിളിക്കരുത് ഞാൻ പറഞ്ഞു. ആ എന്നുവെച്ചാ നമുക്ക് മര്യാദയ്ക്ക് സംസാരിക്കേണ്ട സ്ഥലത്ത് നമുക്ക് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ എനിക്കിപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. എനിക്കിപ്പോൾ ഞാൻ ഒരു ഓപ്പൺ ചാലഞ്ച് വേണമെങ്കിൽ ഞാൻ തരാം. എൻ്റെ ഫേസ് ടു ഫേസ് ഇന്ന് അവന് സംസാരിക്കാൻ പറ്റുമോ? എനിക്ക് പേടിയില്ല എന്ന് പറയുമ്പോൾ ആ ഈ ഒരു സംഭവം അതൊരു കണ്ടന്റായിട്ടാണോ അതൊരു കോമഡി ആയിട്ടാണോ കാണുന്നത് എനിക്കൊന്ന് അറിയാം. പെൺകുട്ടി പറയുന്നത് കണ്ടന്റായിട്ട്, അത് ഞാനൊരു പെൺകുട്ടിയാണ്, അപ്പം എനിക്കും അത് മനസ്സിലാവും. സമയത്താണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. ആ ഒരു പെണ്ണിന്റെ കാര്യം തന്നെ എടുക്കാനാണെങ്കിൽ ഇപ്പൊ ആ ഒരു പുള്ളിക്കാരിക്ക് നാളെ ഇപ്പൊ എന്തെങ്കിലും ഒരു കല്യാണ ആലോചന അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നാലും ഇപ്പൊ വേണമെങ്കിൽ അത് നല്ല രീതിയിൽ അഫക്റ്റ് ആവും ഈ ഒരു ലൈവ് കാരണം. എന്നുവെച്ചാൽ മനസ്സിലാവുമല്ലോ, കാരണം മനസ്സിലായി. ഇപ്പൊ ഒരു ഞാനിപ്പോ ഫ്രണ്ടാവട്ടെ, അനിയനാവട്ടെ, അച്ഛനാവട്ടെ, മുത്തച്ഛനാവട്ടെ, ആരും ആവട്ടെ, ചേച്ചിയില്ലേ, ആ എന്നെക്കാട്ടി മൂത്തതാ. എന്നാലിപ്പോ അതിനിപ്പോ എന്താ ഇപ്പൊ ഏജൊന്നും കുഴപ്പമില്ല. എന്നാലും ഫ്രണ്ടാവട്ടെ ആരാവട്ടെ, അതിപ്പോ അവൻ ഇടപെടേണ്ട കാരണമില്ല, അല്ല കാര്യമില്ല. ഇപ്പോ ഇപ്പൊ ഇതിപ്പോ ഈ ഒരു പുള്ളിക്കാരിക്ക് നാളെ ഇപ്പൊ ഒരു കല്യാണ ആലോചന വരുന്നുണ്ട്. അപ്പൊ ആ ചെറുക്കൻ പറയുകയാണെങ്കിൽ, ഓ ഇതിലെ തൊപ്പി പറഞ്ഞ പെണ്ണല്ലേ, മറ്റേ ലൈവില് ഒരു ചെറുക്കൻ്റെ നിന്നല്ലേ, നീ അങ്ങനെയല്ലേ, നീ മെസ്സേജ് അയച്ച പെണ്ണല്ലേ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ആ ഒരു കൊച്ചിന് നാളെ ഇത് ഇതാവാം, ഒരു പ്രശ്നമാവാം. പക്ഷെ അത് തൊപ്പിക്കൊരു കണ്ടന്റ് അല്ലേ, കാരണം അവന് പൈസ കിട്ടിയാ പോരെ. അങ്ങനെയാണ് അവന്റെ ഒരു മൈൻഡ്. ഇപ്പൊ പൈസക്കാണെങ്കിൽ ഇപ്പൊ നമ്മൾ എന്ത് തോന്നിയ ദിവസവും കാണിക്കണോ? അങ്ങനെയൊന്നും ഇല്ല. ആസിഫിന് ഇപ്പൊ റിലേഷൻഷിപ്പ് അങ്ങനെ ഒന്നും ഇല്ല, താല്പര്യം ഇല്ല എന്നാ പറഞ്ഞു. അപ്പൊ എങ്ങനത്തെ ഒരു കുട്ടിയാണ് ആസിഫിന് ഇപ്പൊ താല്പര്യം? കുട്ടി എങ്ങനത്തെ ഒരു പെൺകുട്ടി? ഓരോരുത്തർക്ക് ഓരോ കൺസെപ്റ്റ് ഇല്ലേ, നാടൻ പെൺകുട്ടി, മോഡേൺ പെൺകുട്ടി, എന്നെ പോലെ സുന്ദരിയായ പെൺകുട്ടി. ഇല്ല എനിക്ക് ഞാൻ അത് പറഞ്ഞപ്പോ മുമ്പൊക്കെ ഇരുന്നെങ്കിൽ എനിക്ക് കലിപ്പന്റെ കാന്താരി അല്ല, അതിൻ്റെ കൂടെ എനിക്ക് ഇപ്പോഴും താല്പര്യമുണ്ട്. പക്ഷേ പുറത്ത് ഞാൻ അറിയിക്കത്തില്ല എന്ന് പറയുമ്പോൾ, സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കുറേ കാണുന്നുണ്ടല്ലോ, ഏട്ടാ ഇനി എവിടെയാടാ എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അവർ ഹാപ്പിയാണ്. ഇപ്പൊ കുറെ പേര് കലിപ്പനാണ്, ഇല്ല ഉള്ളിൽ കലിപ്പനാവാം എന്ന് പറയുമ്പോ നമ്മള് ഒരു ഇപ്പൊ എനിക്കിപ്പോ കിട്ടാൻ പോണ ഒരു കുട്ടി അങ്ങനെ ആവുന്നതിൽ എനിക്കൊരു കുഴപ്പമില്ല. ഇപ്പൊ ഇല്ല അത്രക്കൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല, ഒരു പർദ്ദ ഇട്ടാലും മതി. അപ്പൊ ഇല്ല സീനൊന്നുമില്ല, അതിപ്പോ ജാതി മതമൊന്നും എനിക്ക് ഇഷ്യൂ ഒന്നുമില്ല. അപ്പോ വേറെ ഒന്നുമില്ല, സങ്കല്പത്തിൽ എന്ന് പറയുമ്പോ എന്നെ മനസ്സിലാക്കണം, എല്ലാം പറയുന്ന ഫ്രഷ് ഡയലോഗ് എന്നെ മനസ്സിലാക്കണം, എൻ്റെ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ വേറെ ഒന്നുമില്ല, ലോയലായിട്ട് നിന്നാൽ മതി. പ്രപ്പോസലൊക്കെ വരുമ്പോൾ അപ്പോൾ എന്താ പറഞ്ഞു, ഇങ്ങനെ നോക്കൂ, ഇത് എൻ്റെ സങ്കല്പത്തിലുള്ള. ഇല്ല പ്രപ്പോസൽ വരുമ്പോൾ ഞാൻ ചോദിക്കും, എന്നെ പറ്റി അറിയാവും മോളെ, അപ്പോൾ അറിയാം. നമ്മൾ തിങ്ക് ചെയ്യത്തില്ല, ഇങ്ങനെ ഇത് എൻ്റെ സങ്കല്പത്തിലുള്ള കുട്ടിയാണോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇങ്ങനെ പ്രപ്പോസ് ചെയ്യും, ആസിഫ് എനിക്ക് ഇഷ്ടമാണ്, അപ്പോൾ ആസിഫ് എന്തായിരിക്കും പറയുന്നത്? ഇല്ല അത് പറയുമ്പോ എന്താ ഞാൻ മൂക്ക് വാങ്ങുന്നതിന്? അങ്ങനെ പറയുമ്പോ എന്ത് പറയും, ഇത് ഇതിന്റെ സങ്കല്പത്തിലുള്ള കുട്ടിയാണ് അങ്ങനെയൊക്കെ വിചാരിക്കും. ഇല്ല അങ്ങനെ സാരിയെ കൊടുത്ത് തന്നെയാ ആസിഫിന്, മോഡേൺ ഡ്രസ് ഒന്നും ഇഷ്ടമല്ലാതെ അറിയണ, ഞാൻ സാരിയെ കൊടുത്ത് കമ്മലും പൊട്ടൊക്കെ വെച്ച് ഞാൻ വന്നിക്കുക ആസിഫ്. ഇല്ല അത്രയ്ക്കുള്ള ദാരിദ്ര്യം ഒന്നും എനിക്കില്ല. അപ്പോ ഞാനും കൊച്ചുപിള്ളേ, എനിക്ക് 21 വയസ്സുണ്ട്, കുഴപ്പമില്ല. ഞാൻ ചോദിച്ചെന്നേ സീരിയസ് ആയിട്ട് എടുക്കല്ലേ. ഓക്കെ ആ ടോപ്പിക്. അപ്പോ ഓക്കെ മനസ്സിലാക്കിയിട്ട് ആളെ സ്നേഹിക്കത്തോളം. ആ എന്നുവെച്ചാ അറിയാലോ, ഇപ്പൊ എനിക്ക് ലുക്ക്, ഇപ്പൊ ലുക്ക് ഇപ്പൊ അവൾ ഇങ്ങനെ ഇരിക്കണം, അവൾക്ക് ഇത്ര മുടി വേണം, അങ്ങനെയൊന്നും ഇല്ല. കണ്ടോ ഷോർട്ട് ഹെയർ ഇഷ്ടം? അയ്യോ നീ നിന്നല്ല എന്നുവെച്ചാ കാണാനൊക്കെ അത്യാവശ്യം എന്ന് പറയുമ്പോ റേസിസ്റ്റ് ഒന്നും അല്ല, എന്നെ നോക്കണം, നല്ല ലോയൽ ആയിരിക്കണം, മുടി അത് ഇതൊന്നും വേണ്ട, എന്നാലും വിട്ട് പോവാതിരുന്നാ മതി. അങ്ങനത്തെയാണ് എന്നുവെച്ചാ എനിക്ക് ഇങ്ങോട്ട് വരുന്നതിൻ്റെ താല്പര്യം കൂടുതൽ എന്ന് പറയുമ്പോ എനിക്ക് അങ്ങോട്ട് പോയി പ്രപ്പോസ് ചെയ്ത് പറയണം. അതിനിപ്പോ എന്താ ചെയ്യേണ്ടത്? തോന്നണം അങ്ങനെ അങ്ങനെ വഴി പോയി, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിന്റെ സ്പാർക്ക് വന്ന ആരെങ്കിലും ഉണ്ടോ? ആ ഉണ്ട്, ഒരാളുണ്ടായിരുന്നു. അപ്പോ പ്രപ്പോസ് ചെയ്തു, വലിയതൊന്നും ഇല്ല, എന്തോ ഹോപ്പ് വെക്കണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വേറെ നോക്കി. അപ്പൊ വേറെ നോക്കി, പിന്നെ അതിന്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ ഇല്ല, ഇപ്പൊ എനിക്ക് അങ്ങനെ ഒന്നിനോടും താല്പര്യമില്ല, ഒന്നാതെ ഒരുപാട് പ്രശ്നങ്ങൾ. ഇനി അതിന്റെ ഇടയിൽ ഇനി അവളുടെ ഇതൊന്നും വേണ്ട. ആസിഫിന് ഇപ്പോ എന്താണ് ഡ്രീം, ഗോള്? ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ സോഷ്യൽ മീഡിയ
എന്നുവെച്ചാ ഡ്രീം എന്നൊക്കെ പറയുമ്പോ മുമ്പ് കൊറേ ഉണ്ടായിരുന്നു, കൊറേ പൈലറ്റ് ആവണം, അല്ല പൈലറ്റ് ആവണം, ഡോക്ടർ ആവണം. അല്ലാതെ ഇപ്പോ ഉള്ളതെന്ന് പറയുമ്പോ ഇപ്പൊ സംഭവം എന്ന് വെച്ചാ ഇപ്പൊ ഈ സ്ട്രീമിംഗ് ഒന്ന് തുടങ്ങണമെന്നുണ്ട്. ഒരു ഗെയിമിംഗ് സെറ്റപ്പ് ഒക്കെ ചെയ്ത് പിന്നെ അല്ലാതെ അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. പിന്നെ വേറൊന്നുമില്ല, നല്ല രീതിയിൽ അങ്ങ് മുന്നോട്ട് പോയാൽ മതി, വലിയ ഡ്രീമൊന്നും ഇല്ല. പിന്നെ വേറെ ഇതെന്ന് വെച്ചാ വേറെ ഫീൽഡ് എന്ന് പറയുമ്പോ എനിക്ക് ഈ ആനിമേഷൻ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പറയുമ്പോ ഈ കാർട്ടൂണൊക്കെ ഉണ്ടാക്കാനേ, അപ്പോ അയ്യോ ബാലരമയല്ല എന്ന് വെച്ചാ കാർട്ടൂൺ പോലെ നമ്മൾ ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യൂലേ, വി എഫ് എക്സ് ഒക്കെ കണക്ക്, അപ്പൊ അത് പഠിച്ചാൽ കൊള്ളാന്നുണ്ട്. അപ്പോ അതും എല്ലാം നോക്കണം, എല്ലാം മൈൻഡിലുണ്ട്. അപ്പോൾ എന്താ ഇപ്പോ പഠിക്കുന്നത് ആക്ച്വലി? ഇപ്പോ കോളേജിൽ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഇയർ ആയപ്പോൾ ഞാൻ ഡ്രോപ്പ് ചെയ്തായിരുന്നു. സംഭവം എന്ന് വെച്ചാൽ ടീച്ചേഴ്സിനൊക്കെ നല്ല കാര്യമായിരുന്നു, നല്ല കുട്ടിയാ, പഠിക്കുന്നതിനൊക്കെ ഫുൾ എല്ലാത്തിനും ഫുൾ മാർക്സ് ആണ്, ഫസ്റ്റ് റാങ്ക് ആണ്. അപ്പോ എല്ലാം കൊണ്ടും നല്ലൊരു കുട്ടിയായിരുന്നു, ഒരു കോളേജിന് ഒരു മാതൃക ആവായിരുന്നു. അപ്പോ പെട്ടെന്ന് പിന്നെ ഒരു ഓഫീസിൽ വിളിച്ചിട്ട് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. അല്ല വേറൊന്നുമില്ല, അവിടെ എനിക്ക് ആ ടൈമിൽ നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കോളേജ് പഠിക്കുന്ന ടൈമിൽ നല്ല മുടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം ഇപ്പം എന്നെ കണ്ട ഒരു ഒരു കഞ്ചാവ് എന്നൊക്കെ പറയത്തുള്ളൂ ടീച്ചറായാലും. ഡാൻസ് വീഡിയോയിലും അങ്ങനെ വരുമല്ലോ, ശരിക്കും കഞ്ചാവാണോ? ഇല്ല ഇല്ല ഇല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ 20 വയസ്സ് വരെ ഞാൻ ഇന്നേ വരെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം ബ്ലഡ്. അപ്പോൾ അങ്ങനെ എല്ലാം എന്ന് വെച്ചാൽ കോളേജിൽ ഇപ്പൊ എന്ത് പ്രശ്നം ഉണ്ടായാലും എന്നെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്, ഞാനായിരിക്കും എൻ്റെ മെയിൻ. ഈ മുടി കണ്ടാലേ അറിയാലേ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ കുറേ ടീച്ചേഴ്സിനൊക്കെ എൻ്റെ അടുത്ത് നല്ല കാര്യമാണ്. ഞാൻ ബികോം ആയിരുന്നു പഠിച്ചത്, ബികോം CA ആയിരുന്നു. അല്ല അല്ല, അതുകൊണ്ടല്ല, അവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നടന്നു. പിന്നെ ആ കോളേജ് കൊള്ളത്തില്ലായിരുന്നു. മെയിനായിട്ടും വലിയ ഇതൊന്നുമില്ല, എനിക്ക് കോളേജിന്റെ പേര് പറയണമെന്നൊന്നുമില്ല, പറഞ്ഞാൽ ഇനിയിപ്പോ അല്ല എന്നെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. അപ്പോ എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു ആ കോളേജിൽ. ആ എന്റെ അവിടെ എന്റെ വീട്ടിന്റെ അടുത്തുള്ള സ്ഥലത്തിന്റെ പേര് വക്കം. എനിക്ക് ആ കോളേജ് അത്രയും വെറുപ്പൊന്നൊന്നുമില്ല, വലിയ ഇതില്ല. എന്ന് വെച്ചാ പരിപാടികളായാലും വലിയ ഇതൊന്നുമില്ല. ടീച്ചേഴ്സ് ആയാലും അവിടെ ആകെ ഫുള്ള് ടീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ, ആണുങ്ങൾ ആരും ഇല്ല അവിടെ സാറന്മാരായിട്ട്. അപ്പോ അങ്ങനെ ഇറങ്ങിയതാ, ഫുള്ള് ശോകമാണ്. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ കമന്റ് ബോക്സ് ഫുള്ള് ഇപ്പൊ നോക്കുമ്പോഴത്തേക്കും ഫുള്ള് ഫേക്ക് അക്കൗണ്ട്സ് ഒക്കെയാണ് വരുന്നത്. ഈ ഫേക്ക് അക്കൗണ്ട്സ് ഒക്കെ എന്താണ് പറയാനുള്ളത്? അവർക്ക് കുറെ ഇങ്ങനെ പറയണം നമ്മളൊന്നും കണ്ടുപിടിക്കത്തില്ല അല്ലെങ്കിൽ ഒന്നും ഇല്ല. അതിപ്പോ നമ്മളിപ്പോ എന്റെ ഒരു ഒരു ഫ്രണ്ട് ഇതേപോലെ ഇപ്പൊ സൈബറിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ട്, കുറെ പേരെയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. അതും പിടിച്ചതിലാകെ ഒരാൾക്ക് മാത്രമേ 18 വയസ്സിൽ കൂടുതലായിട്ടുള്ളൂ, ബാക്കിയെല്ലാം കൊച്ചു പിള്ളേരാണ്. അപ്പൊ അവർക്കൊക്കെ ഒരു വാർണിംഗ് കൊടുത്ത് വിട്ടിട്ടുണ്ട്. കണ്ടുപിടിച്ച് തരാമോ എനിക്ക്? ഇല്ല, അതിപ്പോ എല്ലാരും വിചാരിക്കും ഇപ്പൊ ഫേക്ക് അക്കൗണ്ട് ഒന്ന് ചീത്ത വിളിച്ചാൽ നമ്മളെ കാണത്തില്ലല്ലോ, മാസാണല്ലോ. ചീത്ത വിളിക്കാം, അമ്മയ്ക്ക് വിളിക്കാം, അച്ഛന് വിളിക്കാം. അപ്പോ ഇങ്ങനെയൊക്കെ മാസാണെന്ന് വിചാരിക്കും. ഇപ്പൊ ആ വിളിച്ചവര് തന്നെ കുറെ പേരെയൊക്കെ ഇപ്പൊ ഒരു 7 പേരെ എന്തോ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ പേടിപ്പിക്കാൻ വേണമെങ്കിൽ പറയാം, ഞാൻ അതിനുള്ളതെല്ലാം എന്റെ സ്റ്റോറിയിൽ ഇടുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഫേക്ക് അക്കൗണ്ട് എല്ലാം ആ പുള്ളിക്കാരുണ്ടാക്കി തന്ന ഹേറ്റാണ്. തൊപ്പി എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടാക്കി തന്ന ഹേറ്റ് കൊണ്ടാണ് ഇത്രയും ഇതാവുന്നത്. നല്ല രീതിയിലുണ്ട്, എന്റെ കമന്റ് നോക്കുമ്പോ മനസ്സിലാവും. എല്ലാരും ഒരു മഴവില്ലിന്റെ ഒരു ഇതുണ്ട്, LGBTQ ആണ് ഉദ്ദേശിക്കുന്നത് എന്നെ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്കാർക്ക് അറിയത്തില്ല. എന്തുവാ തൊപ്പി കാരണം പറഞ്ഞ് ഇത് ഇടാൻ, അപ്പൊ നമ്മൾ എല്ലാരും ഇടും. അപ്പൊ അതാണ് അവരുടെ ഒരു ഇത്. അപ്പൊ അങ്ങനെ ഇടും. അപ്പൊ എല്ലാരും ഇട്ടിട്ട് കീബോർഡ് തന്നെ ആ ഒരു മഴവില്ലാണ് സജസ്റ്റ് ചെയ്യുന്നത്. അതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, കാരണം കുറെ ബുദ്ധിയില്ലാത്ത കുറെ പിള്ളേര് തൊപ്പിയണ്ണ എന്ത് ചെയ്താൽ തൊപ്പിയണ്ണ അത് തന്നെ ചെയ്യും. തൊപ്പിയണ്ണ ഇപ്പൊ അഥവാ അകത്തായാലും അത് തൊപ്പിയണ്ണ കീഴടങ്ങിയെന്നേ അവര് പറയത്തുള്ളൂ. അത്രയുള്ള അവരുടെ ബുദ്ധി. എന്നുവെച്ചാ കുറെ പേർക്ക് എന്ന് പറയുമ്പോ നല്ല രീതിയിൽ വലിയ ആൾക്കാർക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാ തലക്ക് ഇച്ചിരി ബുദ്ധിയുള്ളവർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കുറെ പേര് ചോദിക്കുന്നു നീ ചെയ്തത് മോശമായി പോയി, അപ്പൊ അവർക്ക് എന്റെ സൈഡ് അറിയത്തില്ല. അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു. അതാണ് ഈ റീൽസ് വരുമ്പോഴും ആസിഫിന്റെ മുമ്പിലെത്തതില്ല. ഇപ്പൊ എന്താ വെച്ചാ ലാസ്റ്റ് പറയുന്ന ഇത് ഷോർട്ട് മാത്രമുള്ള, അതാണ് എനിക്ക് മനസ്സിലാവാത്ത ലൈവ് ഫുള്ള് കണ്ടവർക്ക് എന്താ സംഭവം മനസ്സിലാവാത്തുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോ ഒരു എഡിറ്ററിന്റെ കാര്യം വെച്ച് നോക്കുകയാണെങ്കിൽ തന്നെ
നമ്മൾ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ 2-2.5 മണിക്കൂർ എടുക്കുന്നുണ്ട്. അതിൽ എഡിറ്റ് ചെയ്ത് നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് അത്രയും നേരം നമ്മളുടെ ടൈമിങ് കളഞ്ഞ് എഡിറ്റ് ചെയ്തൊരു വീഡിയോ ഒരാൾ ഒരു ലൈവ് സ്ട്രീം ഇരുന്ന് പറഞ്ഞത് അടിച്ചു താഴ്ത്താനുള്ള ഒരു സാധനമല്ല. അതിനവന് യാതൊരു അവകാശവും ഇല്ല. ചിലപ്പോൾ അവന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരാളെ ഗേ ഗേ കുണ്ടൻ എന്നൊക്കെ ഇതൊക്കെ തമാശയ്ക്ക് വിളിക്കുന്ന കാര്യമായത് എന്നെ ആ ലൈവ് സ്ട്രീമിൽ വിളിച്ചിട്ട് അവൻ പറഞ്ഞത് അതൊക്കെ തമാശയ്ക്കല്ലേടാ, ഇതിങ്ങനെയാണ് തമാശയ്ക്കൊക്കെ ഇങ്ങനെയാണ് വിളിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചു ഇതുപോലെ നിനക്ക് വന്നാൽ എങ്ങനെയാണെന്ന് വെച്ചപ്പോൾ പുള്ളിക്കാരൻ്റെ റിയാക്ടിങ് എങ്ങനെയാണെന്ന് അറിയാം, എല്ലാവർക്കും അറിയാം മനസ്സിലായി. അപ്പോൾ ഞാൻ എൻ്റെ മര്യാദയിൽ അവന് മനസ്സിലാവുന്ന രീതിയിൽ എൻ്റെ മര്യാദയിലാണ് ഞാൻ സംസാരിച്ചത്. അപ്പോൾ അപ്പോഴാണ് പുള്ളിക്കാരൻ എനിക്കെന്തോ മൂക്കൊക്കെ വെച്ച് എന്തോ സമൂസ പോലെയാണ് ഇരിക്കുന്നത്, ബോഡി ഷേമിങ്. എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷേ വിഷമമൊന്നുമില്ല, ചെറിയൊരു സങ്കടമുണ്ട്. കാരണം എൻ്റെ ഉമ്മയൊക്കെ എൻ്റെ വീഡിയോസും ഇതെല്ലാം കാണുന്നതാണ്. അപ്പോൾ ഉമ്മ വിഷമിക്കുമ്പോൾ മാത്രമേ എനിക്ക് വിഷമമുള്ളൂ, അല്ലാതെ എനിക്ക് ഒരു ഇഷ്യൂ ഇല്ല. എന്നെ കുറേ കൊച്ചു പിള്ളേരൊന്നും ഇതേപോലെ വിളിച്ചെന്ന് വെച്ചാൽ ഞാനും ആ തൊപ്പിയും തമ്മിലാണ് പ്രശ്നം, അല്ലാതെ എനിക്ക് ഇവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പോൾ തൊപ്പി ചാടുന്നുണ്ട്, എല്ലാവരും കൂടെ ചാടുന്നുണ്ട്, അതാണ് ഇപ്പോൾ നടക്കുന്നത്. എൻ്റെ കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ മനസ്സിലാവും. വേണമെങ്കിൽ ഫോളോ ചെയ്തിട്ടില്ലായിരുന്നോ ഇൻസ്റ്റയില്? അതെന്തോ അറിയത്തില്ല, അൺഫോളോ അടിച്ചോ എനിക്കറിയത്തില്ല. ഞാൻ ഫോളോ ചെയ്തിട്ടില്ല, ഞാൻ നോക്കാനും പോയിട്ടില്ല. എൻ്റെ കാമുകിയ. അപ്പോൾ ഇനി ഒരു ഗെയിമിലോട്ടോ, ഡംഷി ലാറ്റ്സ് അറിയോ എന്താന്ന്? ഇങ്ങനെ മൂവി പേരൊക്കെ ഞാൻ അഭിനയിച്ചു, മറ്റേ അഭിനയിച്ച് അഭിനയൊക്കെ നീ ഇപ്പൊ കണ്ടോ? ഓക്കെ, ഇതിപ്പോ ആരാദ്യം അഭിനയിക്കും? നീ അഭിനയിച്ചു? ഞാൻ അഭിനയിക്കുന്നില്ല. ആരാ അഭിനയിക്കുന്ന ആളല്ലേ ഇവിടെ ഇരിക്കുന്നത്? എടുത്തിട്ട് അങ്ങ് അഭിനയിച്ച് കാണിച്ച ഞാൻ ആ മൂവിയുടെ പേര് പറയണം കേട്ടോ. ആ രീതിയിൽ അഭിനയിക്കണം, ഈ അഭിനയം കണ്ട് നിന്നെ സിനിമയിൽ എടുക്കണം. ഇപ്പോഴത്തെ മൂവിയാണോ സംസാരിക്കുന്നത്? ഞാൻ മിണ്ടിക്കൂടല്ലേ, മിണ്ടിക്കൂടെ ഇപ്പോഴത്തെ മൂവി ഒന്നെങ്കിൽ മനസ്സിലായി. തണുപ്പ്, കുളിരി, തരിപ്പ്, തണുപ്പ്, കോൾഡ്, വിറയിൽ, ഇനി എനിക്കറിയത്തില്ല. മഴ, തണുപ്പ്, കുളിര്. ചാരുന്ന്, തൂറ്റുന്ന്. ഇപ്പോഴത്തെ മൂവിയാണ്, പണ്ടത്തെ മൂവിയാണ്, ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നു, ഓടിക്കൊണ്ടിരിക്കുന്നു, ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത് ഗോട്ടാണ്. നിൽക്കുന്നു, ഓടുന്നില്ല. എടാ മഞ്ഞാണോ? മഞ്ഞ് പോലെ പോയിട്ടാണോ? അല്ല മഞ്ഞ് പെയ്യുന്ന തരിപ്പെന്ന് എന്റെ പൊന്നു. ഞാൻ എടുക്കാം, നീട്ടതിന് അതിലിടല്ലേ. അയ്യോ നീട്ടതിട്ട് കുഴപ്പമില്ല, അത് മാറ്റിയാ മതി. താരടെ എഴുതിയത് എങ്ങനെ അഭിനയിക്കും? ഇപ്പോഴത്തതാ മമ്മൂട്ടിയാണ് നടൻ. ഗോഡ് ഫാദറാ? കാറ്റ്. പിന്നെ ഒന്നോട്ട് കണിച്ച് പോ. മമ്മൂട്ടി കുരിശ്. തോന്നിച്ചാവുന്ന കുരിശ്. മമ്മൂട്ടിയുടെ കുരിശാ? പേര് കരയുണ്ട പറ. അവിടുന്ന് കാണിച്ചു തോന്നിച്ചാവുന്ന. ഞാൻ വേറെ എടുക്കട്ടെ, ഇത് ഭയങ്കര പാടട്ടോ. എളുപ്പമുള്ള എനിക്ക് അഭിനയിക്കാനൊന്നും അറിയത്തില്ല. മോഹൻലാൽ. മാങ്ങ. മോഹൻലാലിന്റെ മാങ്ങേ.
ഒന്നുകൂടി കാണിച്ച്. കിളി, ചുണ്ടൻ, മാമ്പഴം. മനസ്സിലായോ? ഞാൻ ഒരു കില്ലാടി തന്നെ. അത് നീ എടുക്കൂ, അതാണ് ഞാൻ കാണിച്ചോണ്ടിരുന്നത്. ഇങ്ങനെയൊക്കെയാണ് കാണിക്കണ മോഹൻലാലിന്. ഇന്നലെ മുമ്പിലത്തെ സിനിമ, പഴയ സിനിമ, പണ്ടത്തെ. എന്താ വൈ എങ്ങനെ കാണിക്കുന്നു? നില മോഹൻലാല് മുടി, മോഹൻലാൽ മുടിയായിട്ട് ബന്ധപ്പെട്ട സിനിമയാണോ? അതൊന്നും പരസ്യമില്ലേ? എന്താ എന്ത് വയ്യാത്തേക്കാ ഇങ്ങനെയാ കാണിക്കുന്നത്? തോറ്റെങ്കി പറ, ഞാൻ പറയാം, ഞാൻ പറയാം, ഞാൻ കാണിച്ചുതരാം. ഇപ്പൊ വയസ്സ് ഇവിടെ ഒരു നരയുണ്ട്. എനിക്ക് നരയൊന്നും ഇല്ല, അതെന്നെ കളർ, റെഡ് കളറാ നര. ഇത് റെഡ് കളറ്. ഇപ്പൊ മനസ്സിലായ? സംസാരിക്കരുത്. നര, നരസിംഹം. എന്റെ എടാ, അതിന് നീ ഇങ്ങനെ കാണിച്ചാ മതി. എനിക്ക് ചിലപ്പോ വേറെ ആവും. എഴുതി ഒച്ചയ്ക്ക് വേറെ. എന്തോന്ന് ഫോൺ എന്ത് ഉടക്കുന്ന? ഒന്നുകൂടി പണ്ടത്തെ സിനിമ. നടൻ, നടനാര്? നീയാ? പിന്നെ കോളിംഗ് ബെല്ലേ ഇത്? എഴുതി വെച്ചു. എനിക്ക് നടന്റെ പേര് വരത്തില്ല. ഫോൺ എടുത്ത്. ഒന്നിൽ രണ്ടു പേര് ചത്തു. മൂന്ന് തോറ്റ്. ഞാൻ പറയട്ടെ, റാംജി റാവു സ്പീക്ക്. സ്പീക്ക് ഫോണിന്റെ റാമു എല്ലാം പറഞ്ഞൂടെ? ഫോണിന് റാം എവിടെ ഇരിക്കുന്നത്? നല്ല സിനിമയൊക്കെ എഴുതി വെക്കണം. നിർവേദം, അതൊക്കെ ഇങ്ങനെ മാവാട്ടിയാ മതി, എളുപ്പമായിരുന്നു കാണിക്കാനൊക്കെ. രാംജി റാവു സ്പീക്കിംഗ് ഒക്കെ എഴുതി വെച്ചിരിക്കുന്നു. ഇപ്പൊ ഇത്രയും ക്ലാരിഫിക്കേഷൻ ഒക്കെ ആണ്. ഇപ്പൊ ഇതിനെ പറ്റി ഓഡിയൻസിനോട് എന്താ പറയണം? ഓഡിയൻസും ഫേക്ക് അക്കൗണ്ടും എല്ലാം. അപ്പൊ മക്കളെ, അപ്പൊ എനിക്ക് പറയാനുള്ള ഒന്നുമില്ല. സൈബർ ബുള്ളിങ് ചെയ്യുന്നവർക്ക് ചെയ്യാം. ഇപ്പൊ ഒരു ഗീവ് അവേ കണക്ക് എനിക്ക് നിറക്കിട്ട് കുറെ പേരെ കൊണ്ട് എനിക്കിപ്പോ ലീഗലി മൂവ് ചെയ്യാം. കുറെ പേരെ ഞാൻ ചെയ്തിട്ടുണ്ട്, കുറെ പേർക്ക് മനസ്സിലായി. അപ്പോൾ സംഭവം നിങ്ങളൊന്ന് മനസ്സിലാക്കുക, വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ലൈവ് കയറി അത്രയും മോശമായത് എനിക്കും ഒരു പെൺകുട്ടിക്കും പുറത്ത് വേറൊരു ഇമേജ് കൊണ്ടുവന്നതുകൊണ്ട് മാത്രം. അല്ലാതെ എനിക്ക് അവൻ്റെ അവൻ്റെ ആ ഒരു ലൈവ് കയറി എനിക്കൊരു പ്രൊമോഷൻ ആവുമോ, തൊപ്പി എന്നെ ലൈവിൽ റിയാക്ട് ചെയ്ത് ഞാൻ സെലിബ്രിറ്റി, നാളെ സെലിബ്രിറ്റി ആവുന്നില്ല. ഇവനല്ല, ഇവനല്ല ഓരോർക്ക് ആൾക്കാർക്ക് സിനിമയിൽ ചാൻസ് കൊടുക്കുന്നത് ഇവനാണെന്നാണ് ഇവൻ്റെ വിചാരം. ഇവ ഒരുപാട് പേര് എടുത്തെടുത്ത് പറയുന്നുണ്ട് ഞാൻ ഇത് റിയാക്ട് ചെയ്യില്ല, നീ ചിലപ്പോൾ വൈറലാവുമെന്നും. ഇങ്ങനെ പോയാൽ വൈറലാവും അവൻ്റെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഇത്രയും ഇത്ര മനസ്സിലാക്കിയാൽ മതി. ചീത്ത വിളിച്ചത് എനിക്കിപ്പോൾ ഇത്രയും, എനിക്ക് പുറത്ത് ഇത്രയും ഒരു അഴുക്കൊരു ഇമേജ് ഉണ്ടാക്കിയെടുത്തത് കൊണ്ട് ഞാൻ ആ ഒരു ലൈവ് കയറിയിട്ട് അളിയാ സുഖമാണോ, തൊപ്പി സുഖമാണോ, ചായ കുടിച്ചോ, വീട്ടുകാർക്കൊക്കെ എങ്ങനെയാണ് സുഖം, അയ്യോ വീട്ടുകാർ. ആ അപ്പോൾ എനിക്ക് പറ്റത്തില്ല, എനിക്ക് ആ ഒരു നല്ല രീതിയിൽ സംസാരിച്ച് പോകാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ ഇതാണ് സംഭവം. അപ്പൊ സൈബർ ബുള്ളിങ് ചെയ്യാനുള്ളവർക്ക് ചെയ്യാം, സ്പെഷ്യൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് വന്ന് തന്നെ ചെയ്തു, ഒരു കുഴപ്പമില്ല. ഇത് കഴിഞ്ഞിട്ടും വരും. ഇപ്പൊ എല്ലാരും ഇപ്പൊ സ്കൂൾ ടൈമിലായിരിക്കാം. ചിലപ്പോ സ്കൂൾ ടൈം ഇട്ട് നിങ്ങൾക്ക് സ്പെഷ്യൽ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ലഞ്ച് ബ്രേക്കിനൊക്കെ എന്നെ സൈബർ ബുള്ളിങ് ചെയ്തു, ഒരു കുഴപ്പമില്ല. ഇതാണ് സംഭവം. നടക്കുന്ന സ്കൂൾ പിള്ളേരൊക്കെ നമ്മളും പഠിച്ചു. ഇത്രയേ ഉള്ളൂ, ഇതാ കയ്യിലെടുത്താ ഇത്രയേ ഉള്ളൂ. ആര് കൊച്ചു എന്നെ വിളിച്ചടാ, പോടാ, ബീപ്പ് ആക്കണേ, പോടാ
മോനെന്നും പറഞ്ഞാണ് എന്നെ വിളിച്ചത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇച്ചിരിയേ ഉള്ളൂ, എന്റെ ഉമ്മ നോക്കിട്ട് ആ ക്യൂട്ടെന്ന്. അപ്പൊ ഈ കൊച്ചിന്റെ വായിന്ന് ഇതാണ് വന്നത്. അപ്പൊ ഈ ഈ ഇത്രയേ ഉള്ള ഒരു കൊച്ച് ഇത്രയില് ഈ ഒരു കൊച്ചു പ്രായത്തിൽ തന്നെ ചീത്ത പിടിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് വലുതാവുമ്പോ എന്തോന്നായിരിക്കും പറയുന്നത്? ഇൻസ്പിറേഷൻ തൊപ്പി വായിന്ന് വരുന്നതോ? അപ്പോ മനസ്സിലാക്കണം, നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കും. ഇപ്പോ എന്റർടൈൻമെന്റ് ആവാം, അല്ലാതെ ഇതുപോലെ ടോക്സിസിറ്റി കുത്തി വെച്ച് കൊടുക്കാം ഫാൻസിന്. അപ്പോ കൊച്ചു പുള്ളരും കാണുന്നതാണ്. അപ്പോ ഈ ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റയില് റീലായിട്ടും വരുന്ന സാധനമാണ്. പുള്ളിക്കാരന്റെ വിചാരം എന്ന് പറയുമ്പോ ഇന്ന് എന്റെ അഭിപ്രായത്തിൽ പുള്ളിക്കാരൻ ആരും ഇങ്ങനെ റിയാക്ട് ചെയ്തിട്ടില്ല. അതാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. വേറെ ആരും റിയാക്ട് ചെയ്തിട്ടില്ല. ഇവൻ ഇതുപോലെ റിയാക്ട് ചെയ്യുന്ന ആൾക്കാരെല്ലാരും മിണ്ടാ നിക്കും. എനിക്ക് റിയാക്ട് ചെയ്യാൻ തോന്നി, കാരണം എന്റെ അമ്മയച്ഛനും പഠിപ്പിച്ചത് ഇതേപോലെ തരുന്നതെല്ലാം തിരിച്ചു കൊടുക്കണം. അതിപ്പോ തൊപ്പിയത് വലിയ ആളാവാം. അപ്പോ അതിപ്പോ ആരായാലും എല്ലായിടത്തും കൂടി പറയുക, നിങ്ങളിപ്പോ ആരെങ്കിലും എന്തെങ്കിലും പേഴ്സണലി എന്തെങ്കിലും അഫക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ, അവൻ തരുന്ന രീതിയിൽ തന്നെ നമ്മൾ തിരിച്ചും പറയണം. പിന്നെ അതാണ് നിനക്കിപ്പോ ഇപ്പൊ ഏഞ്ചലിന്റെ കാര്യം തന്നെ എടുക്കാനാണെങ്കിൽ ഏഞ്ചലിനെയും തൊപ്പി റിയാക്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റൂല. ഗുണ്ടിയാണോ? അല്ല, തൊപ്പി പറയുന്നുണ്ട്, തൊപ്പിക്ക് ഒരുപാട് ലോയേഴ്സ് ഒക്കെ ഉണ്ട്. എന്തോ ആ പെണ്ണിനെ എന്തോ എന്നെ ആ പെണ്ണിനെ വെച്ച് പറഞ്ഞിട്ട് എന്തോ ചെറുതായിട്ടൊക്കെ നോർമൽ ആയിട്ടേ പറഞ്ഞിട്ടുള്ളൂ. നോർമൽ ആയിട്ടാണ് ഒരു പെണ്ണിനെ കണ്ടിട്ട് ഇവിടെ നിന്നൊക്കെ എണീറ്റിട്ട് ഓ അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കാണിക്കും. എന്തോ അത് ക്രഷ് അടിച്ചതാണോ? ചിലപ്പോ അങ്ങനെ ക്രഷ് അടിച്ചതായിരിക്കാം. അപ്പോ വേണോന്ന് വെച്ചൊന്ന് മൂവ് ചെയ്താ തൊപ്പിയുടെ ആ ഒരു എല്ലാം നശിക്കും. എന്തിനാണ് വെറുതെ ഒരാളുടെ കരിയർ നശിപ്പിക്കുന്നത്? ഇപ്പൊ തൊപ്പി ഇപ്പൊ ഇത് കാണുന്നുണ്ടെങ്കിലും ലൈവ് സ്ട്രീമിൽ ഇരുന്ന് പറയും, എടാ ഇത് ഒന്നും ഉണ്ടാവാൻ പോണില്ലടാ, ഞാൻ അവളെ എന്തോ ആടാ പറഞ്ഞത്, ലൊട്ടകളെ. കുറെ പിള്ളേർക്ക് കുറെ കള്ളത്തരം പറയും, എന്നിട്ട് ഡി എമ്മി വന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കും. ഡി എമ്മിൽ അവൻ പുറത്ത് മാസമാണ്, പുറത്ത് എനിക്ക് ബജീൻ ചായം വാങ്ങിത്തരാന്ന് പറഞ്ഞു, പക്ഷെ പേഴ്സണൽ ആയിട്ട് എനിക്ക് ലക്ഷങ്ങളാണ് ഓഫർ ചെയ്തത്. പിന്നെ എന്തുവാ വേറെ എല്ലാം ഇതുപോലെ തന്നെ. ആ പെണ്ണിനും ആ പെണ്ണിനെ വെച്ച മെസ്സേജും കാണണം. ഇതൊരു കോമഡി ആയിട്ടാണ് പുള്ളിക്കാരൻ വെളിയിലോട്ട് പുറത്ത് വിടുന്നത്, പക്ഷേ പെണ്ണിന് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ കുട്ടിക്ക് അഫക്ട് ചെയ്തു. അപ്പോ ഇതൊന്നും പുള്ളിക്കാരൻ പുറത്ത് പറയുന്നില്ല. പുള്ളിക്കാരൻ അവൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്ത് വേണമെങ്കിലും ചെയ്യാം, ഞാൻ കാരണം ഒരാളെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്നത് എനിക്ക് ശരിയല്ല, എന്തോ അതൊന്നും കാണിക്കത്തില്ല. എന്റെ ചാറ്റ് അവൻ ലൈവ് സ്ട്രീമിൽ കാണിച്ചെന്നൊക്കെ പറയുന്നുണ്ട്. ആ പെണ്ണിന്റെയും കൂടി ഒന്ന് കാണിക്കാൻ പറ, കാരണം ഓക്കെ. അപ്പൊ ഇതൊക്കെയാണ് ആസിഫിന് പറയുള്ളൂ. അപ്പൊ നിങ്ങള് ഇൻസ്റ്റയിൽ ഇപ്പൊ ഒരു റീലിടുമ്പോ ഒരാൾക്ക് നേരിട്ട് സംസാരിച്ചാലേ അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ മനസ്സിലായിക്കാണ് ആരും ഈ സൈബർ ബുള്ളിങ് ഒക്കെ ഒരുപാട്. ഇപ്പൊ നമ്മളിപ്പോ എപ്പോഴും ഒരു ഇതിൽ തന്നെ പോകത്തില്ല. എന്തായാലും നമ്മളെ പൊക്കിയ ആൾക്കാരെ നമ്മളെ തിരിച്ചടിക്കുകയും ചെയ്യും അതുപോലെ തന്നെ. അപ്പൊ ഇതൊന്നും ഒരു ഇതല്ല, ഒരു റീസൺ അല്ല. എനിക്ക് തൂങ്ങിച്ചവനാണെങ്കിൽ ഇതിനൊക്കെ തൂങ്ങിച്ചത്ത എന്റെ പൊന്നോ? എല്ലാരും വിചാരിക്കും ഞാൻ ഇപ്പൊ ഡിപ്രഷൻ അടിച്ചിരിക്കുകയാണ്, ഞാൻ ഇപ്പൊ കയറി ഫാനിൽ കയറി തൂങ്ങിച്ചാവും. അങ്ങനെ ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. കാരണം എനിക്ക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അത് മതി. എനിക്ക് അവൻ എന്നെ പറഞ്ഞ് എനിക്ക് അവനെ തിരിച്ച് പറയാൻ പറ്റി, എനിക്ക് അത് മതി, അതാണ് എന്റെ സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ അത് ഈഗോ ആയിട്ട് എടുക്കണമെങ്കിൽ അത് എന്റെ ഈഗോ ആണ്, അത്രേ ഉള്ളൂ. എനിക്ക് അത്ര പറയാനേ ഉള്ളൂ. അപ്പൊ എന്തായാലും ആസിഫ് താങ്ക് യു സോ മച്ച്. ഇനിയും ഉയരങ്ങൾ ഉയരങ്ങളിൽ എത്തി, ഇനിയും ട്രോള് വരട്ടെ, ഇനിയും ഇച്ചുമുള്ളികൾ എന്നെ പൊക്കട്ടെ. ഓക്കെ, അപ്പൊ താങ്ക്.